പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മനുഷ്യന്റെ പുരോഗതിയുടെ ഒരു വലിയ ചരിത്രം നമുക്ക് എല്ലാവർക്കും എന്നും വലിയ ആനന്ദം പ്രദാനം ചെയ്യുന്നതും അതേപോലെ തന്നെ നമുക്കെല്ലാം മുമ്പോട്ടുള്ള യാത്രയ്ക്ക് വലിയ കുതിപ്പേകുന്നതുമാണ്. നമ്മള് 3000 അല്ലെങ്കിൽ 4000 വർഷത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ കാടുകളിൽ കഴിഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യൻ ഇന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്ക്, അത് ജെഫ് ബെസോസ് ആണെങ്കിലും വിവിധ രീതിയിലുള്ള ടൂറിസ്റ്റ്, എന്താണ് പറയുന്നത്, സ്പേസ് ടൂറിസ്റ്റുകളാണെങ്കിലും ഇന്ന് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോലും പോകുന്ന രീതിയിലേക്ക് നമ്മളുടെ ആധുനിക സംവിധാനങ്ങളെല്ലാം വളർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിവിധ രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക വളർച്ചകൾ മനുഷ്യ ജീവിതത്തിനെ വിവിധ തലങ്ങളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യന്റെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്, അവന്റെ ശാസ്ത്ര കൗതുകത്തിന്റെ ഫലമായിട്ട് ഒത്തിരിയേറെ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അത് ആദ്യകാലങ്ങളിലെ മനുഷ്യന്റെ ഒരുപക്ഷെ ഒരു അബാക്കസോ അല്ലെങ്കിൽ രണ്ട് കമ്പുകൾ കൂട്ടിച്ചേർത്തുള്ള സംവിധാനമോ ഏത് രീതിയിലും തുടങ്ങി പിന്നീട് കാൽക്കുലേറ്ററിലേക്കും കമ്പ്യൂട്ടറിലേക്കും വലിയ രീതിയിലുള്ള ഒരു മുറിയുടെ അത്രയും വലിപ്പമുള്ള വലിയ കമ്പ്യൂട്ടറുകളും പിന്നീട് ചെറിയ ചെറിയ കമ്പ്യൂട്ടറുകളായും ലാപ്ടോപ്പായും ടാബായും പിന്നീട് മൊബൈൽ ഫോണിന്റെ ഒരു യുഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം പിന്നാമ്പുറത്ത് ഒരു വലിയ ശക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഡേറ്റ നെറ്റ്വർക്കായിട്ട് ഇന്റർനെറ്റ് അല്ലെങ്കിൽ വേൾഡ് വൈഡ് വെബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ സംവിധാനം കൂടെ കഴിഞ്ഞ ഒരു 50 വർഷത്തിന്റെ അല്ലെങ്കിൽ 60 വർഷത്തിന്റെ മനുഷ്യ പ്രയത്നത്തിന്റെ അല്ലെങ്കിൽ ശാസ്ത്ര സാങ്കേതിക പ്രയത്നത്തിന്റെ ഫലമായിട്ട് മുന്നോട്ട് വന്നത്. അമേരിക്കയിലും മറ്റും അവരുടെ രഹസ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ ശാസ്ത്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടന്നു വന്ന ആർപ്പാനെറ്റ് പോലെയുള്ള നെറ്റ്വർക്കുകൾ പിന്നീട് ലോകമെമ്പാടും ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു വിവര സാങ്കേതിക വിസ്ഫോടനത്തിലേക്ക് മനുഷ്യരെ നയിക്കുകയും അതില് ഞാൻ എവിടെയോ വായിച്ചതാണ്, ചന്ദ്രനിലേക്ക് നമ്മൾ ആളെ വിട്ട കാലഘട്ടത്തിലുള്ള ആ ഒരു ടെക്നോളജി, ആ ടെക്നോളജിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും ഒത്തിരി ഇരട്ടി മെമ്മറിയുള്ള അല്ലെങ്കിൽ ഒത്തിരി ഇരട്ടി ഡേറ്റ കപ്പാസിറ്റി ഉള്ള അതിനേക്കാളും ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഓരോ മെഷീൻസ് ഇന്ന് നമ്മുടെ കൈകളിലെല്ലാം ഇരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് 30 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന എന്താണ് പറയുന്നത് ഡേറ്റ സംവിധാനങ്ങളെക്കാൾ വളരെ വലിയ സംവിധാനങ്ങൾ ഇന്ന് ഓരോ മനുഷ്യന്റെയും വിരൽത്തുമ്പില് നമുക്ക് ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ മനുഷ്യൻ പുരോഗതിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അതോടൊപ്പം തന്നെ പല കാലഘട്ടങ്ങളിലും പല പ്രതിസന്ധികളും കൂടെ നമ്മൾ നേരിടേണ്ടി വരും. ഓരോ കാലഘട്ടത്തിലും കടന്നു വരുന്ന പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് മനുഷ്യൻ ഇന്നത്തെ രീതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സൗകര്യങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിലേക്ക് കടന്നു വരുന്നു. നമ്മൾ ഇന്ന് ഗ്ലോബൽ വില്ലേജ് എന്നാണ് 1990കളിലൊക്കെ തുടങ്ങിയ ഈ സംവിധാനത്തിൽ നമ്മൾ പറയുന്നത് അല്ലേ, ലോകം മുഴുവൻ ഒരു ചെറിയ ഗ്രാമമായി മാറുന്നു. ലോകത്തിന്റെ ഏത് പ്രദേശത്തും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നു. എന്തൊരു കാര്യത്തെ കുറിച്ച് അറിയണമെങ്കിലും ഗൂഗിൾ അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷെ ആ വലിയ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് പല രീതിയിൽ ദിവസേന കടന്നു വരുന്നുണ്ട്. സാങ്കേതിക വിദ്യയെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത്, അത് ഏത് സാങ്കേതിക വിദ്യ ആകട്ടെ, അത് ആണവോർജാകാം അല്ലെങ്കിൽ മൊബൈൽ ടെക്നോളജി ആകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യ ആവുള്ളൂ, അതിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. അതിനാദ്യമായി ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നതുകൂടെ നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ പത്രമാധ്യമങ്ങളിലെല്ലാം ഓൺലൈൻ ഗെയിമിനെ കുറിച്ചും അത് വരുത്തി വെക്കുന്ന വിനാശങ്ങളെ കുറിച്ചും അത് കഴിഞ്ഞ കുറച്ച് നാളുകളിലെ കുറേ നാളുകളായിട്ട് നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മളുടെ യുവാക്കളായിട്ടുള്ള കുട്ടികൾ ഈ ഒരു മേഖലയിലേക്ക് വളരെ വലിയ രീതിയിൽ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. പല കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, അവർക്കുള്ള സഹജമായിട്ടുള്ള അവരുടെ ആ പ്രായത്തിലുള്ള ഒരു വലിയൊരു എനർജിയുടെ ഒരു വിസ്ഫോടനം അവരിൽ നടക്കുന്നുണ്ട്. കോവിഡിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ പുറത്തിറങ്ങാൻ പറ്റാതെ കൂട്ടം ചേരാൻ സാധിക്കാതെ കളികളെല്ലാം വീടിന്റെ അകത്തേക്ക് മാത്രമായിട്ട് നമുക്ക് ഒതുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ, പുറത്ത് പോയി ഫുട്ബോൾ കളിക്കുന്നതിനോ ക്രിക്കറ്റ് കളിക്കുന്നതിനോ ഒന്നും നമുക്ക് സാധ്യമല്ലാത്തൊരു കാലഘട്ടത്തിൽ കുട്ടികൾ ഇലക്ട്രോണിക് ഡിവൈസുകളിലേക്ക് കൂടുതൽ തിരിയുന്നത് സ്വാഭാവികമായി തോന്നും. എന്നാൽ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ നമുക്കൊരു നിയന്ത്രണം പല കാര്യങ്ങളിലും ആവശ്യമാണ്.
ഭക്ഷണം കഴിക്കാതെ മൊബൈൽ ഗെയിമുകൾ കളിച്ച് ഒന്നാം സ്ഥാനത്തെത്തിയാൽ നമുക്ക് എന്താണ് നേടാൻ കഴിയാന്നെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഏത് ഗെയിമും ആയിക്കോട്ടെ, നമ്മൾ ഭക്ഷണം പോലും കഴിക്കുന്നില്ല, മറ്റൊരാളെ തോൽപ്പിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. ഒരു യഥാർത്ഥ യുദ്ധത്തിന് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ യാതൊരു ഇതുമില്ലാതെ വീടിന്റെ അകത്ത് ഇരുന്ന് മറ്റൊരാളുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ സ്വന്തം ശരീരവും സ്വന്തം കുടുംബവും ഒന്നും നോക്കാതെ നമ്മൾ ആ ഗെയിം കളിച്ച് അതിൽ ജയം നേടാനായി രണ്ടു ദിവസവും മൂന്ന് ദിവസവും നാല് ദിവസവും മടിയില്ലാതെ ഉറക്കമില്ലാതെ അതിന്റെ പുറകിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി അത് നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു വലിയ സ്വാധീനം, അതൊരു പരിധി കഴിഞ്ഞു പോകുമ്പോൾ അത് നമ്മൾക്ക് തന്നെ വിനാശകരമായി മാറുന്നതായിട്ട് നമുക്കറിയാം. ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു വലിയ ശൃംഖല, നെറ്റ്വർക്ക്, ലോകമെമ്പാടും നീണ്ടു കിടക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ നെറ്റ്വർക്കിന്റെ ഒത്തിരിയേറെ കാര്യങ്ങളെ കുറിച്ച് ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പലപ്പോഴും പരിചിതമായിരിക്കും. എന്തൊക്കെയാണ് ഇതിന്റെ ചതിക്കുഴികൾ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ പ്രോആക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും? എല്ലാത്തിനും അതിൻ്റെതായ പോസിറ്റീവ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇതിനെ പ്രോആക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുക? എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള ചതിക്കുഴികൾ? നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട് ആളുകൾ ഇപ്പോഴും ബ്രിട്ടനിലെ എന്താ രാജ്ഞിയുടെ സ്വത്തിന്റെ പാതി മേടിക്കാൻ വേണ്ടി നമ്മൾ പൈസ കൊടുക്കുന്നതും ആരെങ്കിലും വിളിച്ച് പറയുമ്പോൾ നമ്മളുടെ OTP പറഞ്ഞു കൊടുക്കുന്നതും പല രീതിയിലുള്ള പുതിയ ബ്ലൂ കോളർ വൈറ്റ് കോളർ ക്രൈംസ് എല്ലാം പല രീതിയിൽ നമുക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവബോധം കുട്ടികളിലേക്കും രക്ഷകർത്താക്കളിലേക്കും അധ്യാപകരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു വലിയ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ കേരളത്തിലെ കുട്ടികൾക്ക് എമ്പാടും ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുന്നത്. നമ്മുടെ കുട്ടികളെ പുതിയ ലോകത്തിന്റെ എല്ലാ വെല്ലുവിളികളും നേരിടാൻ സജ്ജരാക്കുന്ന ഈ പദ്ധതിക്ക് നമ്മൾ സജ്ജം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല വിദഗ്ധരെ ഈ പരിപാടിയുമായി കൂട്ടുചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് തുടക്കത്തിൽ തന്നെ ഈ മേഖലയിലെ ഏറ്റവും വലിയ വിദഗ്ധരിൽ ഒരാളായിട്ടുള്ള ഡോക്ടർ പി വിനോദ് ഭട്ടതിരിപ്പാടാണ് നമുക്കിന്ന് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ സൈബർ ഫോറൻസിക് മേഖലയിലുള്ള അനുഭവ പരിചയം നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു നൽകുകയും ഈ ഒരു അഡിക്ഷനിൽ നിന്ന് നമ്മുടെ കുട്ടികളെ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും കൂടുതൽ ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് സൈബർ യുഗത്തിൽ ജീവിക്കാനും സൈബർ ആ ഇടത്തിനെ നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കുക എന്നതുകൂടിയാണ് നമ്മൾ സജ്ജത്തിലൂടെ പരിശ്രമിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ മുതിർന്ന തലമുറയ്ക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പക്ഷെ നമ്മുടെ അത്രയും കുട്ടികളുടെ അത്രയും ഒരു ഒരു കഴിവ് ഈ മേഖലയിൽ ഉണ്ടാകില്ല. പക്ഷെ അവരെ കൂടെ നമ്മളുടെ ഈ അറിവിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ലക്ഷ്യത്തിലാണ് നമ്മൾ അധ്യാപകരെയും രക്ഷകർത്താക്കളെയും കൂടി ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഏറ്റവും നല്ലൊരു സൈബർ ഇടം രൂപപ്പെടുത്തുന്നതിന് അതിന്റെ ചതിക്കുഴികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ മേഖല എപ്രകാരം ഉപയോഗപ്പെടുത്താം എന്നുള്ള ഒരു ശ്രമമാണ് CGSE നേതൃത്വത്തിൽ പൊതു വിദ്യാഭ്യാസ വകുപ്പ്. ബഹുമാനപ്പെട്ട ശ്രീ ജീവൻ ബാബു IAS അവർ പറഞ്ഞ ആ കാര്യം വളരെ കൃത്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ടോപ്പിക് എവിടെ വെച്ചാണോ അദ്ദേഹം നിർത്തിയത് അവിടെ വെച്ച് തുടങ്ങാനാണ് എനിക്ക് താല്പര്യം, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ രണ്ടോ അവസാനത്തെ രണ്ടോ മൂന്നോ സെന്റൻസ് എടുത്തിട്ട് തുടങ്ങാനാണ് എനിക്ക് താല്പര്യം. അദ്ദേഹം നിർത്തിയതിന്റെ അവസാനത്തെ ഒരു രണ്ടോ മൂന്നോ സെന്റൻസ് എടുത്തിട്ട് ഞാൻ തുടങ്ങാം, അതാണ് ഏറ്റവും നല്ലത്. അദ്ദേഹം കൃത്യമായ സ്ഥലത്താണ് കൊണ്ടുപോയി നിർത്തിയത്. ശ്രീജീവൻ ബാബു സാറ്, അധികമായാൽ അമൃതം വിഷം എന്ന് അദ്ദേഹം ഒരു സെന്റൻസ് പറഞ്ഞു. അവിടുന്നാണ് നമ്മുടെ ടോപ്പിക്ക് തുടങ്ങുന്നത്. അതുവരെ ഉള്ളതൊക്കെ ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശമില്ല, ഈ ഒരു സെന്റൻസ് മാത്രം റിപ്പീറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. ഇവിടെ കമ്പ്യൂട്ടർ ഗെയിമിനെ കുറിച്ചാണ് നമ്മൾ, അല്ലെങ്കിൽ ഗെയിമിന്റെ കമ്പ്യൂട്ടർ ഗെയിമുകളുടെ നെഗറ്റീവ് ഇമ്പാക്ട്സിനെ പറ്റിയിട്ടാണ്, ദോഷകരമായിട്ടുള്ള വശങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും കമ്പ്യൂട്ടർ ഗെയിമിന്റെ ദോഷവശങ്ങൾ യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടറിന്റെ ദോഷവശങ്ങളാണ്.
കമ്പ്യൂട്ടറിന്റെ ദോഷവശം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളത് ശ്രീ ജീവൻ ബാബു സാർ പറഞ്ഞു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് അതിന്റെ ഗുണങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ ഗുണങ്ങൾ ഞാൻ തിരസ്കരിച്ചു എന്ന് തോന്നണ്ട. ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് 37 വർഷമായിട്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ നിലനിൽക്കുന്നതും എൻ്റെ കുടുംബം പുലർന്നു പോണതും. അതുകൊണ്ടാണ് ഒരുപാട് ലോകത്തെ ഒരുപാട് കുടുംബങ്ങൾ പുലർന്നു പോണതും. ഇന്ന് ഈ ഓൺലൈൻ പ്രോഗ്രാം 1000 പേരെ വെച്ച് നടത്തണതും ബാക്കി 500, 600, 700 ആളുകൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവര് യൂട്യൂബിൽ ഇത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ പ്ലസ് പോയിന്റ്സ് ആണ്. പക്ഷേ ഈ കമ്പ്യൂട്ടർ ടെക്നോളജിക്ക് മറ്റേത് ടെക്നോളജിയും പോലെ നെഗറ്റീവ് സൈഡും ഉണ്ട്. ആ നെഗറ്റീവ് സൈഡ് ഇതിൽ ഒന്ന് മാത്രമാണ് കമ്പ്യൂട്ടർ ഗെയിമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് സൈഡ്. ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഒരു അഡിക്ഷൻ സ്വഭാവമുണ്ട്. അത് കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഒരുപാട് ചെയ്തു കഴിഞ്ഞാൽ ഒന്നുകിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഷോൾഡർ പെയിൻ പോലത്തെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അബ്ഡോമൻ ഇഷ്യൂസും അതുപോലത്തെ ശാരീരികമായ പ്രശ്നങ്ങളും, സ്ട്രെസ്, അതുപോലെ ഒരു നമ്മുടെ മാർക്ക് കുറയുക, ക്ലാസ്സിൽ മാർക്ക് കുറയുക, ഉറക്കം ശരിക്ക് കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് സൈഡ്. അത് കമ്പ്യൂട്ടറിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ഒരു നെഗറ്റീവ് സൈഡാണത്. ഈ പ്രശ്നങ്ങളുടെയൊക്കെ രൂക്ഷമായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ഒരു ഒരു കാഴ്ചയാണ് നമ്മൾ കമ്പ്യൂട്ടർ ഗെയിം ഉപയോഗിക്കുന്നവരിൽ കാണാറുള്ളത്. അപ്പൊ ആദ്യം കമ്പ്യൂട്ടറിന്റെ നെഗറ്റീവ് സൈഡ് പറഞ്ഞ് ജനറലി പറഞ്ഞാലെ ആ ഗെയിമിലേക്ക് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കമ്പ്യൂട്ടറിന്റെ പോസിറ്റീവ് സൈഡിൽ പറയേണ്ട ഒരു പർട്ടിക്കുലർ കാര്യം അദ്ദേഹം അത് മെൻഷൻ ചെയ്യാതെ വിട്ടതുകൊണ്ട് ഞാനത് പൂരിപ്പിക്കാം. ഏത് കമ്പ്യൂട്ടർ എടുത്താലും ഏത് മൊബൈൽ എടുത്താലും അതിൽ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു തെളിവ് ഒന്നുകിൽ ആ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ കാണും, അല്ലെങ്കിൽ ലോകത്തിൽ എവിടെയെങ്കിലും കാണും. അത് പലപ്പോഴും നമ്മൾക്ക് മാറ്റി മറയ്ക്കാൻ പറ്റാത്ത ഒരു തെളിവായി മാറും. അതുകൊണ്ട് കമ്പ്യൂട്ടറിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലെയിം ചെയ്താലും, നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനടക്കം നമ്മൾ എന്ന് പറയട്ടെ, നമ്മൾ ക്ലെയിം ചെയ്താലും അത് നമ്മൾ ചെയ്തു എന്ന് തെളിയിക്കാൻ ഉള്ള തെളിവുകൾ ഒന്നുകിൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ കാണും, അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാണും. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഇപ്പൊ ഡേറ്റ, ഒരു എക്സാമ്പിൾ പറയാണ്, മൊബൈൽ ഫോണിൽ ഡേറ്റ ഓൺ ചെയ്യുന്നു, അല്ലെങ്കിൽ വൈഫൈ ഓൺ ചെയ്യുന്നു. ഇപ്പൊ ഡേറ്റ ഓൺ ചെയ്തു എന്നായിരിക്കാം, നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡേറ്റ ഓൺ ചെയ്തു. ഓൺ ചെയ്തു കഴിഞ്ഞ ഉടൻ ഇപ്പൊ ഒരു എക്സാമ്പിൾ BSNL കണക്ഷൻ ആണെന്ന് വിചാരിക്കാം. BSNL കണക്ഷൻ ആണെങ്കിൽ BSNLന്റെ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ BSNLന്റെ ഡേറ്റ ഓൺ ചെയ്തു. BSNL സെർവറിന് ഒരു IP അഡ്രസ്, ഒരു കോഡ്, ഒരു ടോക്കൺ നിങ്ങളുടെ മൊബൈലിൽ വന്ന് കിടക്കും. നിങ്ങളത് അറിയില്ല ആ ടോക്കൺ വന്ന് കിടക്കുന്നത്. ആ ടോക്കൺ ഉപയോഗിച്ചിട്ടാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് വാട്സാപ്പിൽ പല പല പോസ്റ്റുകൾ വരുന്നു, നിങ്ങൾ അങ്ങോട്ട് പോസ്റ്റ് ഇടുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ എന്താ റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങി ഡാറ്റയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ
ചെയ്യുമ്പോ ഒക്കെ തന്നെ ഓരോന്നും ചെയ്യുമ്പോ ഇതിൽ ഓരോന്നും വേറെ വേറെ അത് എപ്പോ ചെയ്തു നിങ്ങൾ ഏത് ടവറിന്റെ കീഴിൽ നിൽക്കുമ്പോ ചെയ്തു തുടങ്ങിയിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും ഈ ഈ ഒരു പോസ്റ്റിനെ പറ്റിയിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും ഈ കോഡ് വെച്ച് ഇൻഡെക്സ് ചെയ്ത് തെളിവുകൾ പല സ്ഥലത്തായിട്ട് കിടക്കും. അപ്പോ ഒരു ഗെയിം കളിക്കുന്ന ആള് ഗെയിം കളിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് കളവാണ് എന്ന് പ്രൂവ് ചെയ്യാൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഗെയിമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഗെയിം, ഒരു ഓൺലൈൻ ഗെയിമായാലും ഓഫ്ലൈൻ ഗെയിമായാലും, ഈ ഗെയിമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആക്ടിവിറ്റീസും ഓരോ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴോ മൗസ് മൂവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലേ സ്റ്റേഷൻ വെച്ച് കൺട്രോൾ ചെയ്യുമ്പോഴോ എന്ത് ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ഒക്കെ എൻട്രീസ് തെളിവ് ആൻഡ്രോയിഡ് മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫൊറൻസിക്സിലൂടെ പുറത്തു വരും. ഐഫോൺ ആണ് യൂസ് ചെയ്യണതെങ്കിൽ ഐഫോൺ ഫൊറൻസിക്സ് വഴിക്ക് പുറത്തു വരും. അല്ല വിൻഡോസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫൊറൻസിക്സ് കൂടെ പുറത്തു വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും തെളിവില്ല എന്ന് വിചാരിക്കുന്നതിൽ ഒരർത്ഥമില്ല. എല്ലാ ഇതിൻ്റെ ഒക്കെ തെളിവ് കാണും. ഇത് കമ്പ്യൂട്ടറിൻ്റെ ഒരു ഒരു നല്ല വശമാണത്. പക്ഷേ ഈ ഗെയിമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന കുട്ടികൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രശ്നമാണത്. കാരണം അവർക്ക് ഇല്ല ഗെയിം കളിച്ചില്ല അല്ലെങ്കിൽ ഇന്നത് ചെയ്തില്ല, പഠിക്കേണ്ട സമയത്ത് ഗെയിം കളിച്ചില്ല എന്നൊക്കെ പറയാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷേ ആക്ച്വലി ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും, കളിച്ചു ഇന്നതൊക്കെയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ന ഇന്ന സൈറ്റിൽ പോയി നോക്കി ഇതൊക്കെ പറ്റും. ഇനി രണ്ടാമതൊരു പോയിന്റ് അതും ഗെയിമായിട്ട് ബന്ധപ്പെട്ട തന്നെ, അത് ഓൺലൈൻ ഗെയിമിനാണ് അത് കൂടുതൽ ബാധകമാവുന്നത്. എപ്പോഴും ഓൺലൈൻ ഗെയിം കളിക്കുമ്പോൾ, അതിപ്പോൾ സിംഗിൾ പ്ലെയർ ആയാലും മൾട്ടി പ്ലെയർ ആയാലും ഏത് ഗെയിം ആയാലും, ഡേറ്റ കണക്ടിവിറ്റി വേണം. ഓഫ്ലൈനായിട്ട് കളിക്കുമ്പോൾ അത് വേണ്ടി വരില്ല, പക്ഷേ ഓൺലൈനായിട്ട് കളിക്കുമ്പോൾ ഡേറ്റ കണക്ടിവിറ്റി വേണം, അല്ലെങ്കിൽ വൈഫൈ കണക്ടിവിറ്റി വേണം, ഫെയർലി ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്ടിവിറ്റി വേണം. ഈ കണക്ടിവിറ്റി യൂസ് ചെയ്തിട്ട്, അപ്പോൾ ഇത് ഒരു വൈഫൈ കണക്ഷൻ, ഈ വൈഫൈ കണക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആ കോഡ്, ആ ടോക്കൺ, അതായത് നിങ്ങൾ വൈഫൈയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടോക്കൺ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പിൽ ഒരു പോസ്റ്റ് ഇങ്ങോട്ട് വരിക അങ്ങോട്ട് പോവുക എന്ത് ചെയ്യുമ്പോഴും ആ ടോക്കൺ വെച്ചിട്ടാണ് ഈ തെളിവുകൾ ശേഖരിക്കപ്പെടുക എന്ന് പറഞ്ഞു. അത് അപ്പോൾ അവിടെ പറയാൻ കാരണം, ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഈ ടോക്കൺ യൂസ് ചെയ്തിട്ടാണ്, ഇതേ ടോക്കൺ യൂസ് ചെയ്തിട്ടാണ് ആ ഗെയിമിലെ ഓരോ ആക്ടിവിറ്റിയും. അപ്പോൾ ഇപ്പോൾ കളിക്കുന്നത് ഒരു ചൈനീസ് ഗെയിം ആണെന്നുണ്ടെങ്കിൽ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു സൈഡ് ആയിട്ട് നോ ഒരു ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് ഒരു ഗെയിമിൻ്റെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ഗെയിമിൻ്റെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ ഒരു ഗെയിമിൻ്റെ പേര് പറഞ്ഞാൽ അത് അറിയാത്ത കുട്ടികൾ അത് ആ ഗെയിം തന്നെ കളിക്കാൻ എന്താ എവിടുന്നെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ നോക്കും. അത് ഇന്ന എക്സ്പേർട്ട് പറഞ്ഞതാണ്, അതുകൊണ്ട് അതന്നെ കളിക്കാം നീ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരു ഗെയിമിൻ്റെയും പേരിന്ന് പറയാൻ ഉദ്ദേശമില്ല. ഇപ്പൊ ഒരു ഒരു എക്സാമ്പിൾ, ഒരു ചൈനീസ് ഗെയിം കളിക്കുകയാണെന്ന് വിചാരിക്കാം. ആ ഓൺലൈനായിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പോ സിംഗിൾ പ്ലെയർ ആയാലും മൾട്ടി പ്ലെയർ ആയാലും അത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ഐ പി അഡ്രസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ടോക്കൺ, ഐ പി അഡ്രസ് എന്ന് പറയട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫൈ ആയിട്ട് ബന്ധപ്പെട്ട് വൈഫൈ ഓൺ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ആ ടോക്കൺ വെച്ച് ഇതിൻ്റെ തെളിവുകളൊക്കെ തന്നെ, നിങ്ങൾ കളിച്ചിട്ടുള്ള ഓരോ തെളിവുകളും
നിങ്ങളുടെ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട പല ഇത്തരം തെളിവുകളൊക്കെ തന്നെ ചൈനയിലെ ആ സെർവറിൽ പോയി സേവ്ഡ് ആയിട്ട് കിടക്കും. ഇങ്ങനെ സേവ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ ഈ ഗെയിമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സേവ് ചെയ്ത് കിടക്കുക എന്നാണ് നമ്മുടെ പൊതുധാരണ. സാധാരണ നിലയ്ക്ക് അത് ശരിയാണ് താനും, അത്രേ ആവശ്യമുള്ളൂ. ഗെയിമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇത്തരം സെർവറിൽ പോയി കിടക്കണ്ടു. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച്, അതായത് ഓപ്പർച്യൂണിറ്റി എന്താണ്, നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈല് ചൈനയിലത്തെ ആ സെർവറായിട്ട് ഒരു വെർച്വൽ കണക്ഷൻ നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി സാധ്യമാക്കിയിട്ടുണ്ട്. ആ കണക്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഉള്ള ഒരുപാട് വിവരങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കളക്ട് ചെയ്യാൻ ഇത്തരം കമ്പനികൾക്ക് പറ്റും. എല്ലാ ഗെയിമിംഗ് കമ്പനികളും ഇത് ചെയ്യുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അങ്ങനെ അല്ല, അങ്ങനെ ചെയ്യാത്ത കമ്പനികളുമുണ്ട്, അങ്ങനെ ചെയ്യുന്ന കമ്പനികളുമുണ്ട്. നമ്മൾ ഏത് ഗെയിമാണ് നമ്മൾ കളിക്കുന്നതെന്നുള്ളതിനനുസരിച്ചിരിക്കും. വീണ്ടും ഞാൻ പറയുന്നു, ഗെയിമിൻ്റെ പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ഗെയിമിൻ്റെയും പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഒരുപാട് വിവരങ്ങൾ ചോർത്തി കൊണ്ടുപോകാനുള്ള ഒരു മീഡിയമായിട്ട്, ഒരു ഉപാധിയായിട്ട് മാറും ഈ ഗെയിം കളി എന്നുള്ളത്, കമ്പ്യൂട്ടർ ഗെയിം കളി എന്നുള്ളത് ഒരു ഒരു നെഗറ്റീവ് ഇഫക്റ്റ്. രണ്ടാമത് അടുത്ത നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഈ ഗെയിമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പല ഗെയിമുകളും, ഈ ഗെയിം കളിക്കുന്നവർക്കറിയാം, നമ്മൾ പല ഗെയിമുകളും കളിക്കുമ്പോൾ നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും ആ ഗെയിം യൂസർ നെയിമും പാസ്വേഡും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് വേണം. 10 വയസ്സോ 12 വയസ്സോ 14 വയസ്സോ 15 വയസ്സോ ഉള്ള ഒരാൾക്ക് സ്വന്തമായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇന്ത്യയിലെ നിയമപ്രകാരം നടക്കില്ല. ഈവൺ അമേരിക്കയിലെ നിയമപ്രകാരം അവിടെ 13 വയസ്സൊക്കെയാണ് അമേരിക്കയിലെ നിയമം എന്നാണ് തോന്നുന്നത്. അപ്പോ ആ അത്തരം ഒരു ഒരു സിറ്റുവേഷനില് പലപ്പോഴും പാരന്റ്സിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിരിക്കും പലവരും യൂസ് ചെയ്യാം. ഇങ്ങനെ പാരന്റ്സിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് കളിക്കുന്നതെന്നുള്ള വിവരം പാരന്റ്സ് അറിയുന്നുണ്ടാവില്ല. കാരണം അത് ഗെയിം കളിക്കുന്നതിന്റെ ഭാഗമാണ്, പാരന്റ്സ് ഗെയിമിലേക്ക് ശ്രദ്ധിക്കില്ല. അവരും അവരുടെ ഫേസ്ബുക്കില് കാര്യങ്ങൾ അതായിട്ട് മുമ്പോട്ട് നീങ്ങും പാരന്റ്സ്. ഈ ഇങ്ങനെ ഫേസ്ബുക്ക് ആയിട്ട് ലിങ്ക് ചെയ്തതാവുകൊണ്ട് ഇനി ഇവിടെ മറ്റൊരു പോയിന്റ്, എന്തുകൊണ്ടാണ് പാരന്റ്സിന്റെ ഫേസ്ബുക്ക് പാരന്റ്സ് അറിയാതെ കുട്ടികള് ലിങ്ക് ചെയ്യാൻ പറ്റണത് എന്തുകൊണ്ടാന്നുള്ളൊരു ചോദ്യമുണ്ട്. എങ്ങനെ സംഭവിക്കുന്നു ഇതെന്ന്? അതിന്റെ പ്രധാന കാരണം, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന മിക്ക ആളുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 99% ആളുകളും ഒരൊറ്റ ക്ലിക്കിൽ ഫേസ്ബുക്കിൽ എത്താൻ തക്കവണ്ണം അത് ശരിയാക്കി വെക്കും മൊബൈലില് അല്ലെങ്കിൽ ലാപ്ടോപ്പില്. അതായത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം പാസ്വേഡ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ലാതെ നേരിട്ട് ഫേസ്ബുക്കിൽ എത്തുന്ന തരത്തിൽ, അതായത് നമ്മൾ വാട്സാപ്പിലൊക്കെ കയറുന്ന പോലെ നേരിട്ട് ഫേസ്ബുക്കിൽ എത്തുന്ന തരത്തിൽ ചെയ്തു വെക്കും. എന്ന് മാത്രമല്ല, അങ്ങനെ എന്താ ഫേസ്ബുക്ക് വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ഏറ്റവും താഴെ ലോഗൌട്ടിൽ പോയി അത് ക്ലിക്ക് ചെയ്ത് ലോഗൌട്ട് ചെയ്യാതെ പുറത്തു വരും. ആവശ്യം കഴിഞ്ഞാൽ ഉടനെ ആ താഴത്തെ റൗണ്ട്, ഏറ്റവും താഴെ മൊബൈലിൻ്റെ ഏറ്റവും താഴെ നടുക്കിലുള്ള ആ ഒരു ഡോട്ട് ഉണ്ട്, ആ ഡോട്ടിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആപ്പ് അങ്ങോട്ട് പോയി, മൊബൈലിൻ്റെ ഹോം സ്ക്രീൻ വന്നു, അവിടുന്ന് മറ്റു കാര്യങ്ങൾ ചെയ്യാം. ലോഗൌട്ട് ചെയ്യാതെ പുറത്തു വരും. അതായത് അവരുടെ മൊബൈലിൽ എപ്പോഴും ഫേസ്ബുക്ക് ലോഗിൻ ആയിട്ട് കിടക്കുകയാണ്, പാരന്റ്സിന്റെ ഫേസ്ബുക്കിൽ ലോഗിൻ ആയിട്ട് കിടക്കുകയാണ്. ഇത് കുട്ടികൾക്കൊരു സൗകര്യമാണ്, ആ ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് അവര് എന്താ
പലരും എല്ലാവരും അല്ല, ചിലവർ സ്വന്തമായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കും, വയസ്സ് കൂട്ടി എഴുതി സ്വന്തമായിട്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എന്ന് വരും. ചിലവര് പാരന്റ്സിന്റെ ഫേസ്ബുക്ക് യൂസ് ചെയ്ത് ഇത് അക്കൗണ്ട് എന്താ ഗെയിം സ്റ്റാർട്ട് ചെയ്തു എന്ന് വരും. ഇതിന്റെ പ്രധാന ദോഷം വരുന്നത് ഈ പാരന്റ്സിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്തതായതുകൊണ്ട് ഈ ഗെയിമിംഗ് കമ്പനികൾക്ക് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഡീറ്റെയിൽസും എടുത്തുകൊണ്ട് പോവാം എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ കുട്ടികൾ ഒരു സ്റ്റേജിൽ എത്തിയാൽ ഗെയിം വിൽക്കും, ചില ചില ഗെയിമുകളൊക്കെ അങ്ങനെ വിൽക്കാൻ പറ്റും. ഒരു ഒരു സ്റ്റേജ് വരെ കളിച്ച് എത്തിച്ചതിന് ശേഷം ആ ഗെയിം അവർ വിൽക്കും. ഈ ഗെയിം വിൽക്കുക എന്ന് പറഞ്ഞാൽ, അത് ഞാൻ വിൽപ്പന എന്നുള്ള വാക്ക് യൂസ് ചെയ്യണത് പണം കൊടുത്ത് പണം വാങ്ങി വിൽക്കും. ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു ഒരു ഉപാധിയായിട്ട് ഈ ഗെയിമിനെ കാണുന്ന കുട്ടികളുണ്ട്. ഇതൊന്നും പാരന്റ്സ് അറിയണ്ടാവില്ല, അവരിങ്ങനെ പണം ഉണ്ടാക്കുന്നുണ്ടോ എന്നോ 3000 രൂപയ്ക്കോ 4000 രൂപയ്ക്കോ ഗെയിം വിറ്റു എന്താ. അതായത് ആ ഗെയിം ഒരു സ്റ്റേജ് വരെ കളിച്ചിട്ട് പണം വാങ്ങി ഗെയിം വിൽക്കും. വാങ്ങുന്ന ആള് ആ സ്റ്റേജ് തൊട്ട് മുകളിലേക്ക് കളിക്കും അവര്, അതിനു വേണ്ടിയിട്ടാണ് എന്താ വിൽക്കണത്. ഇതൊക്കെ വാങ്ങാനും കുട്ടികളുടെ കയ്യിൽ പണമുണ്ട്, വിറ്റ് പണം ഉണ്ടാക്കുന്നവരുണ്ട്. ഇങ്ങനെ വിൽക്കുമ്പോൾ ഈ ഫേസ്ബുക്കും അങ്ങോട്ട് നഷ്ടപ്പെടും പാരന്റ്സിന്. കിട്ടിയ ആൾ എന്ത് ചെയ്യും, ഈ ഇങ്ങനെ വാങ്ങിയ ഗെയിം വാങ്ങിയ ആള് ഫേസ്ബുക്കിന്റെ പാസ്വേഡ് അങ്ങോട്ട് മാറ്റും. അപ്പോഴും ആ ഫേസ്ബുക്ക് ഇതേ പാരന്റിന്റെ പേരിലായിരിക്കും. പിറ്റേന്ന് തൊട്ട് ഇതേ ഈ പാരന്റിന്റെ ഫേസ്ബുക്കില് ഈ പാരന്റും ഈ പാരന്റിന്റെ ബന്ധുക്കളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരിക്കും അതിൽ മുഴുവൻ. 300, 400, 500 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിന്ന് വരും, എല്ലാവരും അവരുടെ അടുത്ത ബന്ധുക്കളായി എന്ന് വരും. അങ്ങനെ ആ അടുത്ത ഒരു ഒരു ചെറിയ പ്രശ്നം ഇവിടെ ഇത് വീഡിയോ ജമ്പ് ചെയ്യുന്നുണ്ട്, അപ്പൊ അത് എന്താന്നൊന്ന് നോക്കട്ടെ ഞാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ പാരന്റിന്റെ ഫേസ്ബുക്ക് മറ്റൊരാളുടെ കയ്യിൽ കിട്ടുമ്പോൾ നാളെ തൊട്ട് ആ ഫേസ്ബുക്കിൽ അപ്പിയർ ചെയ്യാൻ പോണത് എന്തായിരിക്കും? വൃത്തികെട്ട വീഡിയോസും വൃത്തികെട്ട ഫോട്ടോസും ഒക്കെ അപ്പിയർ ചെയ്യും. അത് ആരുടെ പേരിലാണ് വരുന്നത്? ഈ പാരന്റിന്റെ പേരിലാണ് വരുന്നത്. ഇങ്ങനെ ഫേസ്ബുക്ക് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, പിറ്റേന്ന് തൊട്ട് മാനവും പോയിട്ടുള്ള ഒരുപാട് പാരന്റ്സ്. ഇത്രയും സംഭവിച്ചു കഴിയുമ്പോഴാണ് പലപ്പോഴും എൻ്റെ ഫേസ്ബുക്ക് പോയി ആരോ ഹാക്ക് ചെയ്തു എന്നാണ്. അപ്പോഴും ഈ മകൻ അല്ലെങ്കിൽ മകള് ഗെയിം ആ ഫേസ്ബുക്ക് വെച്ച് ലിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടാണെന്നൊന്നും പലരും എന്താ പല പാരന്റ്സിനും മനസ്സിലാവില്ല. അത് ഇവരൊട്ട് പറയൂല ഈ കാര്യം, ഇതാണ് കാര്യം എന്നുള്ളത് മക്കളൊട്ട് പറയൂല, കാരണം അത് തെറ്റ് അവരുടെ കയ്യിലാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ എന്താ ഇത് മറ്റൊരു പ്രശ്നം. ഈ ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഗെയിമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നാട്ടിലുണ്ട്. ഇനി അടുത്തൊരു പ്രശ്നം പറയാം. ആ പ്രശ്നം പറയുന്നതിനേക്കാൾ നല്ലത് ഇന്നലത്തെ പത്രത്തിൽ വന്ന ഒരു എക്സാമ്പിൾ പറയുകയാണ് ഏറ്റവും നല്ലത്.
എന്താണ് ആ എക്സാമ്പിൾ എന്ന് വെച്ചാല് ഒരു അമ്മ ഒരു വീട്ടിലെ സ്ത്രീ ആ സ്ത്രീയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 100,000 മുകളില് എമൗണ്ട് നഷ്ടപ്പെട്ടു. അപ്പൊ നഷ്ടപ്പെട്ടു എന്ന വിവരം അറിഞ്ഞപ്പോ ഈ സ്ത്രീ ബാങ്ക് മാനേജറോട് പോയി കംപ്ലൈന്റ് പറഞ്ഞു. ബാങ്ക് മാനേജർ അത് പറഞ്ഞു പോലീസിലാണ് കംപ്ലൈന്റ് പറയേണ്ടത്, പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കൂന്ന് പറഞ്ഞു. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു, പോലീസ് അത് സൈബർ സെല്ലിലേക്ക് അയച്ചു. സൈബർ സെല്ലുകാർ അത് അതിന്റെ തെളിവുകളൊക്കെ എടുത്തു, ഇന്ന ഇന്ന ദിവസം ഇത്ര ഇത്ര എമൗണ്ടാണ് പോയിട്ടുള്ളത്, ആ പോയിട്ടുള്ളതൊക്കെ എങ്ങോട്ട് പോയി, ഏത് അക്കൗണ്ടിലേക്കാണ്, ഏത് എവിടെ നിന്നാണ് അതിൻ്റെ അത് അതിൻ്റെ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത്, എവിടെ നിന്നാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ നടന്നിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്തു. തെളിവുകളെല്ലാം എടുത്തപ്പോൾ എല്ലാം നടന്നിട്ടുള്ളത് ഈ സ്ത്രീയുടെ വീട്ടിൽ നിന്നാണ് നടന്നിട്ടുള്ളത്. അതായത് ഈ സ്ത്രീയുടെ വീട്ടിലിരുന്ന് ആരോ ഒരാളാണ് ഈ പണം ഒന്നേകാൽ 1,000,000 രൂപ പല പല പീസായിട്ട് 2,000, 3,000, 10,000, 8,000 എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. അപ്പൊ വാദിയുടെ വീട്ടിലാണ് പ്രതി എന്ന് മനസ്സിലായി. വാദിയും പ്രതിയും ഒന്നാണോ എന്നായിരുന്നു അടുത്ത സംശയം. അടുത്ത സംശയം, വാദിയും പ്രതി ഒന്നാണോ, ഈ സ്ത്രീ തന്നെയാണോ ഇത് എന്താ പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ബാങ്കിൽ പോയിട്ട് റോങ് ആയിട്ട് ക്ലെയിം ചെയ്തതാണോ എന്ന് എന്നൊരു ഒരു സംശയം വന്നു. നോക്കുമ്പോൾ അതല്ല, അതല്ല. എന്താ അപ്പോഴാണ് ഇനി മക്കൾ ആരെങ്കിലും ഗെയിം കളിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം വന്നത്. അങ്ങനെയാണ് ആ ഒരു ഇതിൽ പോയപ്പോഴാണ് മനസ്സിലായത് മകൻ ഗെയിം കളിച്ച് ഈ പണം ചെലവാക്കിയതാണെന്നുള്ളത് മനസ്സിലായത്. ഇവിടെ നാച്ചുറലായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് ഒരു ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മകന് പണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം പാസ്വേഡ് അമ്മയ്ക്കല്ലേ അറിയുള്ളൂ, അത് മകൻ എങ്ങനെ മനസ്സിലായി? അവിടെയാണ് പല വീടുകളിലും ഇത്തരം പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യലും അമ്മമാരോ അച്ഛന്മാരോ അല്ല മക്കളാണ്. അങ്ങനെ അമ്മമാരും അച്ഛന്മാരും അത് പഠിക്കാതെ, അല്ലെങ്കിൽ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അത് പഠിക്കാതെ ഇതൊക്കെ ചെറിയ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ ഓർക്കണം ഈ കൊടുക്കുന്ന പാസ്വേഡ് അവർക്ക് അറിയാമെന്നും അതിലെ പണം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നും, സാധ്യത എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം 100,000 കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ആയിരിക്കും റോങ് ആയിട്ട് പ്രവർത്തിക്കുക. ശ്രദ്ധിക്കണം, 100,000 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ കുട്ടികൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് വ്യാപകമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. എല്ലാ കുട്ടികളും മോശക്കാരാണെന്നല്ല, മിക്ക കുട്ടികളും ഇത്തരം കാര്യത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇത്തരം റോങ് ആയിട്ട് പ്രവർത്തിക്കുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. ഇത് അടുത്ത പ്രശ്നം. ഇവിടെ ഇത്രയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടിൽ, അതായത് സൈബറുമായി ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാരോടോ അല്ലെങ്കിൽ സൈബറുമായി ബന്ധപ്പെട്ട വിദഗ്ധരോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ എത്തുന്ന ഗെയിം റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അവരുടെ മുമ്പിൽ എത്താത്ത പ്രശ്നങ്ങളുണ്ട്. ഈ സൈബറുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളുടെ മുമ്പിലൊന്നും എത്താത്ത, അല്ലെങ്കിൽ സൈബർ പോലീസിലുള്ളവരോ അവരുടെ മുമ്പിൽ എത്താത്ത പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഗുണങ്ങളെന്ന് ഞാൻ പറയില്ല, പക്ഷെ പല കാര്യങ്ങളും ഉണ്ട്. ഈ അവിടെ അത് പറയുന്നതിന്റെ മുമ്പേ ഞാനൊരു കാര്യം പറയട്ടെ. കമ്പ്യൂട്ടറോ
കമ്പ്യൂട്ടർ ഗെയിമോ ഒരു മോശം കാര്യമല്ല. ഒരു കാരണവശാലും കമ്പ്യൂട്ടർ ഗെയിം ഒരു മോശം കാര്യമാണ് എന്ന് ഞാൻ പറയില്ല. കാരണം ഒരു ഒരു 25 വർഷം മുമ്പേ അല്ലെങ്കിൽ 30 വർഷം മുമ്പെയൊക്കെ അന്നത്തെ കമ്പ്യൂട്ടർ ഗെയിം കണ്ടു വളർന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആ സ്റ്റേജ് കടന്നു പോയതാണ്, ഗെയിം കളിച്ചിട്ടുമുണ്ട്. കുറച്ച് സമയം ഗെയിം കളിക്കുന്നത് നല്ലതുമാണ്. ഒരു ഒന്ന് ദിവസത്തിൽ അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നത് നല്ലതുമാണ്. എന്ന് വെച്ച് ഗെയിം കളിക്കണം എന്നല്ല, ഗെയിം കളിക്കാത്ത ഒരുപാട് പേര് എന്താ വളരെ ടോപ്പ് പൊസിഷനിൽ ഗെയിം കളിക്കില്ല എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുത്ത കുട്ടികള് ഒക്കെ വളരെ ടോപ്പ് പൊസിഷനിൽ എത്തിയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പൊ അത് ഗെയിം കളിച്ചോളണമെന്ന് യാതൊരു നിർബന്ധമില്ല, എങ്കിലും ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഗെയിം കളിച്ചതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. എന്തുകൊണ്ടാണ് അത്? ഈ ഗെയിം കളിക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രത്യേകത, ഒരു ചെറിയ ലെവൽ കോൺസെൻട്രേഷൻ കിട്ടും. അപ്പൊ ആ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം ചെയ്യാൻ, അരമണിക്കൂർ ഗെയിം കളിക്കുമ്പോൾ അരമണിക്കൂർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം ചെയ്യാൻ അധികമായി കഴിഞ്ഞാൽ നേരത്തെ ശ്രീ ജീവൻ ബാബു സാർ പറഞ്ഞ പോലെ അധികമായാൽ അമൃതം വിഷം. ഒരു ചെറിയ ലെവലിൽ ഗെയിം ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കളിച്ചു കഴിഞ്ഞാൽ അതൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവാൻ ഒരു ഗുണം കിട്ടും, ഒരു ഫോക്കസ്ഡ് ആവാൻ ഗുണം കിട്ടും. അതുപോലെ ഗെയിമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും ഗെയിമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ യുദ്ധം അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ചാലഞ്ചസ്, അതുമാതിരി എന്താ എല്ലാ ഗെയിമുകളും യുദ്ധമാണ് എന്നുള്ള മിഥ്യാധാരണ ഒന്നും വേണ്ട. ചില ഗെയിമുകള് ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയണ്ടേ, ആർക്കിടെക്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചില ഗെയിമുകൾ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചില ഗെയിമുകൾ ക്വിസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്തരം ഗെയിമുകളൊക്കെ നല്ലതുമാണ്. ആ ചില ഗെയിമുകളൊക്കെ ഹ്യൂമൻ അനാറ്റമിയായിട്ട് ബന്ധപ്പെട്ട ഗെയിമുകളാണ്. പക്ഷെ അത്തരം ഗെയിമുകൾ കുട്ടികൾ കളിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത്തരം ഗെയിമുകൾ കളിക്കുന്നവർക്ക് അതിന്റെ ഗുണങ്ങളും കിട്ടും. അതും അതെ, അരമണിക്കൂറോ ഒരു മുക്കാൽ മണിക്കൂറിലോ കൂടുതൽ ഒരു ദിവസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ കുറയും എന്ന് മാത്രമല്ല, ഉദ്ദേശിക്കാത്ത ഫലം പലതും കിട്ടും ചെയ്യും. ആ പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ പലതും കിട്ടും ചെയ്യും. എന്താണ് ഈ പ്രതീക്ഷിക്കാത്ത ഫലങ്ങൾ? സ്ട്രെസ് കൂടും, ഡിപ്രഷൻ വരും കുട്ടികൾക്ക്. ഒരു പരിധിയിൽ കൂടുതൽ ഗെയിം കളിക്കുന്ന കുട്ടികൾക്ക് ഡിപ്രഷൻ വരും. ആ കുട്ടികളെ കണ്ടാൽ അറിയാം ആ ഡിപ്രഷൻ. ഇതുപോലെ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ളൊരു ടെൻഡൻസി വരും. ഗെയിം കൂടുതൽ കളിക്കുന്ന കുട്ടികൾ, അവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ടെൻഡൻസി, അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഇരുന്ന് ഇരിക്കാൻ ഒരു മടി പോലെ. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന പോയിന്റ് IT റിലേറ്റഡ് അല്ല, സൈക്കിയാട്രി റിലേറ്റഡ് ആണ്, സൈക്കോളജി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് അവരാണ് അത് കൃത്യമായിട്ട് പറയേണ്ടത്. പല സൈക്കോളജിസ്റ്റുമാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പോ പറയുന്നത്, IT ആയിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഇതേപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വരും. എന്താ ഒരു ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് മോശമായിട്ട് പ്രതികരിക്കും. അപ്പോൾ എന്താ ഈ കുട്ടി ഇങ്ങനെ മോശമായിട്ട് പ്രതികരണം എന്ന് തോന്നിപ്പോവും. ഇതേപോലെ തന്നെ അഡിക്ഷനിലേക്ക് പോവും. ഇതേപോലെ തന്നെ ക്ലാസ്സിൽ മാർക്ക് കുറയും, ഉറക്കം കുറയും, ഉറക്കം ശരിക്ക് കിട്ടാത്ത ആ ഒരു ക്ഷീണം പിറ്റേന്ന് ആ കുട്ടിയുടെ മുഖത്ത് കാണും. എന്തിനോടും ഒരു ഇറിറ്റേഷൻ പോലെ കുട്ടിക്ക് തോന്നും. ഇതൊക്കെ സൈക്കോളജി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു സൈക്കോളജിസ്റ്റ് ആണ് നന്നായിട്ട് പ്രസന്റ് ചെയ്യേണ്ടത്. IT ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, എങ്കിലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട IT പോവാം. ഇതൊക്കെ തന്നെ ഉണ്ടാകാൻ, കുട്ടികൾക്ക് ഉണ്ടാകാൻ ഈ IT ആയിട്ട് ബന്ധപ്പെട്ട, അതായത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ ഗെയിമുകളാണ് ഒരു കാരണം എന്നുള്ളതാണ്. ലോകത്തില് കമ്പ്യൂട്ടർ ഗെയിമിന്റെ റിയൽ എക്സ്പേർട്സ് എന്ന് പറയാവുന്ന ആളുകളുണ്ട്. അവർക്കായിട്ട് കോമ്പറ്റീഷൻസ് ഉണ്ട്. നമ്മൾ അതിനെ
ലീഗ് എന്നാണ് വിളിക്കുക, എൽ ഇ എ ജി യു ഇ, ലീഗുകൾ, ഫുട്ബോൾ ലീഗ്. ഇപ്പം എന്താ എന്താ പറയണ്ടേ, യൂറോപ്യൻ ഫുട്ബോൾ ലീഗ് ഒക്കെ പോലെയുള്ള കമ്പ്യൂട്ടർ ലീഗുകൾ. ഈ ഇത്തരം ലീഗില് കളിക്കുന്ന കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്ന ആളുകൾ, അവരാ ഗെയിമിൽ, അത് ഓരോ ഗെയിമായിട്ട് ബന്ധപ്പെട്ട ലീഗുകളാണ്. ഒരു ഒരു പ്രത്യേക ഗെയിമായിട്ട് ബന്ധപ്പെട്ട, ഒരു പ്രത്യേക കമ്പ്യൂട്ടർ ഗെയിമായിട്ട് ബന്ധപ്പെട്ട പല ലീഗുകളുണ്ട്. ഒരു ഒരു ടോപ്പ് ഗ്രേഡിൽ ഏത് ഗെയിമായിട്ട് ബന്ധപ്പെട്ടായാലും ഒരു 5-6 ടോപ്പ് ലെവൽ ലീഗുകളുണ്ട്. ഇൻ വേൾഡ് കോമ്പറ്റീഷൻ വരെ ഉണ്ട്. വലിയ പണം ആണ് അതിൽ ജയിക്കുന്ന ആളുകൾക്ക് കിട്ടുക. ഓരോ റാങ്കിൽ എത്തുന്ന ആളുകൾക്കും വലിയ പണം ആണ് കിട്ടുക. ഇവരൊക്കെ തന്നെ ധാരാളം, ഒരു ദിവസം ധാരാളം ഗെയിം കളിക്കുന്നവരാണ്. പക്ഷേ അവിടെയാണ് നമ്മളുടെ സ്ഥിരമായിട്ട് 24 മണിക്കൂറിൽ 20 മണിക്കൂർ ഗെയിം കളിക്കുന്ന കുട്ടികളും ആ കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം. അവരും കുട്ടികളാണ്, അവർ വലിയ പലരും വലിയ ആളുകളൊന്നുമല്ല. എന്താ, കുറച്ചുപേരൊക്കെ വലിയ ആളുകൾ കാണും, പലരും 14, 16, 18, 19 വയസ്സുള്ള കുട്ടികളാണ്. ഇവര് തമ്മിലുള്ള പ്രധാന വ്യത്യാസം, ഇങ്ങനെ ഗെയിം കളിക്കുന്നവര് ഉറപ്പായിട്ടും ഒരു ദിവസം 1-2 മണിക്കൂർ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഒരു 10 കിലോമീറ്റർ ഓടും, ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും, പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ അവർ ഗെയിം കളിക്കില്ല. അതും കൃത്യമായിട്ട് ഫോക്കസോടുകൂടി ആ ഗെയിമിൻ്റെ ഇന്ന ലെവലിലെത്തി ഇന്ന കോമ്പറ്റീഷൻ വിൻ ചെയ്യണം എന്നുള്ളതാണ് അവർക്ക്. അതിന് അവർ അങ്ങനെ ചെറിയ ചെറിയ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് പണം ഉണ്ടാക്കി ആ പണം കൊണ്ടാണ് അവർ ഗെയിം കളിക്കുക. അല്ലാതെ അച്ഛനമ്മമാരുടെ പണം എടുത്തിട്ടല്ല അവർ ഗെയിം കളിക്കുക. ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സസൈസും ഇതൊക്കെ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ലൈഫ് ഉള്ളവരാണ് ആ ലെവലിൽ എത്തുള്ളൂ. ആ ലെവലിൽ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇവിടെ കിടന്ന് പാടുപെടുന്നത്. പക്ഷേ അവര് എടുക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും, അവരൊരുപാട് ഒരുപാട് ഗെയിം എന്താ ഒരുപാട് നേരം ഗെയിം കളിക്കുമെങ്കിലും അതിന് വേണ്ട എന്താ പറയണ്ടേ, കൃത്യമായിട്ടുള്ള കോച്ചിങ് ഇല്ലാത്തതും, കൃത്യമായിട്ട് എന്താ കുറെ കളിക്കും എന്നല്ലാതെ സ്ട്രാറ്റജി ഇല്ലാത്തതുകൊണ്ടും കൃത്യമായിട്ടുള്ള അളവില് എന്താ ഇടവേള എടുക്കാത്തതും, ആ ഇടവേള സമയത്ത് എന്താ ഒരുപാട് ആളുകളായിട്ട് നേരിട്ട് സംസാരിച്ച് മനസ്സ് ശുദ്ധമാക്കി അതുപോലെ അങ്ങനെ മുമ്പോട്ട് നീങ്ങാത്തത് കൊണ്ടും ഇവർ ഈ ടോപ്പ് ലെവലിൽ ഇന്ത്യയിൽ നിന്നുള്ളവർ എത്തണില്ല എന്നുള്ളതാണ്. പക്ഷേ ഗെയിമുമായി ബന്ധപ്പെട്ട് കളിച്ച് ഇന്ത്യയിൽ നിന്ന് ആളുകൾ ടോപ്പിൽ എത്തണില്ലെങ്കിലും ഗെയിമുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് ശാഖയില് ഗെയിമിംഗ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട്, ഗെയിമിംഗ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഗെയിമിംഗ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാഖ തന്നെ ഉണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന്റെ ഒരു സൂപ്പർ സ്പെഷ്യലൈസേഷൻ ആണത്. അതായത് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ബിടെക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ അതിന്റെ ഹയർ ലെവലില് എടുക്കേണ്ട കോഴ്സാണത്. ആ ഏരിയയില് ഇന്ത്യയിൽ കുറച്ച് ആളുകള്, കുട്ടികൾ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പൊ ഗെയിം കളിച്ചിട്ടല്ല അവർ സമയം കളയണത്, ഗെയിം ഉണ്ടാക്കിയിട്ടും മറ്റുള്ളവരുണ്ടാക്കിയ ഗെയിമിൽ മാറ്റങ്ങൾ വരുത്താൻ സജസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടും അതിന് അനിമേഷൻ എന്താ കൊടുക്കാൻ ഇൻപുട്ട് കൊടുത്തിട്ടും, അല്ലെങ്കിൽ ഒറിജിനലി ആ ഗെയിം മാറ്റം വരുത്തിയിട്ടും ഒക്കെ തന്നെ ഈ ഗെയിമിനെ ബെറ്റർ ആക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ്. അവരൊക്കെ തന്നെ സമയം കളയണത് അതിന്റെ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിലാണ്, അതിന്റെ ഗ്രാഫിക്കൽ ആസ്പെക്ട്സിലാണ്, അല്ലാതെ ഗെയിം കളിച്ച് സമയം കളയലല്ല അവരുടെ. ഇതിന്റെ ഭാഗമായിട്ട് അവർ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ അവരുണ്ടാക്കിയ ഗെയിം അവർ ടെസ്റ്റ് ചെയ്തു എന്ന് വരും. ആ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ കളിച്ചു എന്ന് വരും. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കളിയും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളിയും, അത് കഴിഞ്ഞ് അഡിക്ഷന്റെ ഭാഗമായിട്ടുള്ള കളിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ ഇതിന് ഒരുപാട്, ഞാൻ പറയുന്നത് ഒരുപാട് വലിയൊരു ശാഖ. അപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞാല്, അമേരിക്കയില് കാലിഫോർണിയയില് ആ
യൂണിവേഴ്സിറ്റി ഓഫ് എന്താ സൗത്ത് കാലിഫോർണിയയില് എം എസ് കോഴ്സ് പോലും ഉണ്ട്, കമ്പ്യൂട്ടർ ഗെയിമിംഗ് എഞ്ചിനീയറിംഗിൽ എം എസ് കോഴ്സ് പോലും ഉണ്ട്. അത് പഠിച്ചിട്ടുള്ള ആളുകൾ അത് പഠിച്ച് ഹോളിവുഡിലെ വലിയ ഗെയിമിംഗ് കമ്പനിയിൽ വലിയ ഉദ്യോഗത്തിലേക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് കയറിയിട്ടുള്ള ആളുകൾ എന്റെ കുടുംബത്തിലുണ്ട്. എനിക്ക് ഞാൻ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്, അത് എക്സ്പീരിയൻസ്ഡ് ആണ്. അല്ലാതെ പക്ഷേ ആ അത്രയും ടോപ്പിൽ എത്തിയിട്ടുള്ള ഇന്ത്യക്കാർ പൊതുവേ കുറവാണ്. എങ്കിലും അത്രയും ടോപ്പിൽ അല്ലെങ്കിലും ഒരുപാട് ടോപ്പ് ഇന്ത്യക്കാര് കുട്ടികളെന്ന് തന്നെ പറയട്ടെ, എന്താ ഒരു എല്ലാ ഇവരിൽ എല്ലാവരും തന്നെ ഒരു 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 21-നും 32 33-ന് അല്ലെങ്കിൽ 35-നോ ഇടയ്ക്ക് പ്രായമുള്ളവരാണ് ഇവരെല്ലാവരും, മിക്കവരും, മെജോറിറ്റി ആളുകളും ഇപ്പോഴത്തെ പ്രായമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവര് അങ്ങനെ എത്തിയവരുണ്ട്. അതുകൊണ്ട് ഗെയിമിനെ, കമ്പ്യൂട്ടർ ഗെയിം ഒരിക്കലും മോശമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ആകെ തള്ളിക്കളയേണ്ട ഒരേ ഒരു കാര്യം, ഒരു പരിധിയിൽ കൂടുതൽ ഗെയിം കളിക്കുന്ന ആളുകളെ അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്. നേരെ മറിച്ച് ഗെയിമിംഗ് എഞ്ചിനീയറിംഗിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെയോ, ഗെയിമിംഗ് അതിനുവേണ്ടി 3-4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്ന ആളുകളെയോ, അതുമാതിരി ഗ്രാഫിക്സിലേക്ക്, ഗെയിമിംഗ് ഗ്രാഫിക്സ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, അനിമേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളെയോ, അതുപോലെ എന്താ പിന്നെ ഗെയിമിംഗ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്, അതായത് ഓൺലൈൻ ഗെയിം കളിക്കുമ്പോൾ ഒരു പ്ലെയർ ഇന്ത്യയിലെ, ഒരു പ്ലെയർ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ, മറ്റൊരു പ്ലെയർ ഹംഗറിയിൽ, ഇങ്ങനെ ഇരുന്നിട്ട് ഓൺലൈനായിട്ട് ഗെയിം കളിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്ന് മൗസോ അല്ലെങ്കിൽ ജോയ്സ്റ്റിക്കോ അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷനിൽ ഒരു സ്റ്റിക്ക് ജോയ്സ്റ്റിക്കോ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് സെക്കൻഡിൽ സ്ക്രീനിലും ആ ഇഫക്റ്റ് കാണണം. ലോകത്ത് ഈ ഇതായിട്ട് ബന്ധപ്പെട്ട് 10 പേര് കൂടിയിട്ടാണ് കളിക്കണമെങ്കിൽ 10 പേരുടെ സ്ക്രീനിലും കൃത്യസമയത്ത് കാണണം. ഒരു സെക്കൻഡ് വൈകി പോയാൽ, ആ മൂവ്മെന്റ് ഒരു സെക്കൻഡ് വൈകി പോയാൽ, അതായത് നെറ്റ്വർക്ക് എന്തെങ്കിലും സ്ലോ ആയിട്ട്, എന്തെങ്കിലും തരത്തിൽ നെറ്റ്വർക്ക് സ്ലോ ആയിട്ട് ഒരു സെക്കൻഡ് അത് മൂവ് ചെയ്ത് പോയാൽ ഒരു പക്ഷേ നമ്മളുടെ ക്യാരക്ടർ വെടിയേറ്റ് മരിച്ചു എന്ന് വരും. അപ്പോൾ അങ്ങനെ അത്ര കൃത്യമായിട്ട് കൃത്യസമയത്ത് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം എന്താ ഡേറ്റ മൂവ്മെന്റ്സ്, നെറ്റ്വർക്ക് കൂടെ ഉള്ള ഡേറ്റ മൂവ്മെന്റ് സാധ്യമാക്കാൻ വേണ്ടി ഗെയിമിംഗ് നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്ര ശാഖ ഉണ്ട്. ആ ഇതൊക്കെയാണ് ഈ എം എസ് ഗെയിമിംഗ് എഞ്ചിനീയറിംഗിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ അത്തരം ഏരിയയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള, കോൺട്രിബ്യൂട്ട് അല്ലെങ്കിൽ അത്തരം ഏരിയയിൽ കഴിവുള്ള ആളുകൾ കേരളത്തിൽ നിന്ന് തന്നെ അത്തരം ഏരിയകളിൽ കഴിവുള്ള ആളുകൾ പല പല ടോപ്പ് കമ്പനികളിലും ജോലിയുണ്ട്. ഞാൻ പറഞ്ഞത് വീണ്ടും പറയുന്നു, എൻ്റെ തലമുറയിലല്ല, ഒരു 40 വയസ്സിൻ്റെ മുകളിലുള്ള തലമുറയിലല്ല ഞാൻ പറയുന്നത്. ഒരു 32-33 വയസ്സിൽ താഴെയുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കുട്ടികളുടെ കാര്യം തന്നെ പറയാം, ചെറുപ്പക്കാരുടെ കാര്യം തന്നെ പറയാം, ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം ഫീൽഡിൽ ജോലി ചെയ്യാനുള്ള താല്പര്യത്തോടു കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, താല്പര്യം മാത്രം പോരാ, കഴിവും വേണം. ആ കഴിവ് തനിക്കുണ്ടോ എന്ന് മനസ്സിലാക്കി, ഉണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച്, അല്ലെങ്കിൽ തൻ്റെ മകന് അത് ഉണ്ടോ എന്ന് നോക്കി, ഉണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും നാളെ. ഒന്ന്, ഇനി ഞാൻ ഏകദേശം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് കഴിഞ്ഞാൽ ചോദ്യോത്തരം തുടങ്ങാം. ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് പെൺകുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് വളരെ കൃത്യമായിട്ട് കേൾക്കണം. ഈ ലോകത്ത് കമ്പ്യൂട്ടർ ഗെയിമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ രാജ്യങ്ങളിലും കുട്ടികൾ കളിക്കുന്നുണ്ട്.
എല്ലാ രാജ്യങ്ങളിലും കുട്ടികൾ കളിക്കുന്നുണ്ട്. ഈ ലോകത്ത് ടോട്ടൽ പോപ്പുലേഷന്റെ ആകെ ജനസംഖ്യയുടെ പകുതി പേരും സ്ത്രീകളാണ്, അല്ലെങ്കിൽ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പകുതി പേരും പെൺകുട്ടികളാണ്, പകുതി പേരെ ആൺകുട്ടികളുള്ളൂ. എന്നിരിക്കെ ഗെയിമിംഗ് അഡിക്ഷനുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുടെ അടുത്ത് വരണതോ, അല്ലെങ്കിൽ ഗെയിമിംഗ് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ എടുത്താൽ, 100 കുട്ടികളെ എടുത്താൽ 50 കുട്ടികളും പെൺകുട്ടികളാണോ എന്നൊരു ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ് നിങ്ങളോട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രെയിനർമാരുണ്ട്, ഒരുപാട് അധ്യാപകരുണ്ട്, ഒരുപാട് മറ്റുള്ള ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് പത്രം വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവും ഗെയിമുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ 100 പേരെ എടുക്കുമോ അല്ലെങ്കിൽ 1000 പേരെ എടുക്കുമോ, അതിൽ പകുതിയും പെൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ അതിൽ മൃഗീയ മെജോറിറ്റിയും ആൺകുട്ടികളാണെന്നുള്ളതാണ്. അത് പെൺകുട്ടികൾ ശരിക്കും ഭാഗ്യവതികളാണ്, റിയൽ ഭാഗ്യവതികളാണ്. കമ്പ്യൂട്ടർ ഗെയിമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ, കമ്പ്യൂട്ടർ ഗെയിമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഭാഗ്യവതികൾ എന്ന് ഞാൻ പറയുമ്പോൾ അത് സ്ത്രീകളെയും പെൺകുട്ടികളെയാണ്. അതിൻ്റെ പ്രധാന കാരണം അഡിക്ഷൻ ആയിട്ടുള്ള, കമ്പ്യൂട്ടർ ഗെയിം കൊണ്ട് അഡിക്ഷനായി, സ്ട്രെസ്സായി, സൈക്കോളജിക്കൽ ഇഷ്യൂസായി അങ്ങനെ ആയിട്ടുള്ള കുട്ടികളിൽ മൃഗീയ മെജോറിറ്റിയും ആൺകുട്ടികളാണ്. അവരുടെ കാര്യമാണ് പരിതാപകരം. അഡിക്ഷൻ ആവാനും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആൺകുട്ടികളെ പോലെ തന്നെ വൾണറബിൾ ആണ് പെൺകുട്ടികൾ. വലിയൊരു വ്യത്യാസമൊന്നുമില്ല. എന്നിട്ടും കമ്പ്യൂട്ടർ ഗെയിമിൻ്റെ കാര്യത്തിൽ മൃഗീയ മെജോറിറ്റിയും അഡിക്ഷൻ ആവുന്നത് ആൺകുട്ടികളാണ് എന്ന ഒരു പൊതു വിവരം, അത് സൈക്കോളജിസ്റ്റുമാർക്കോ ഒക്കെ സൈക്കോളജിസ്റ്റുമാർക്കാണ് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം പറയാൻ പറ്റുക. ഡാറ്റ വെച്ചിട്ട് അവർ പറയാൻ പറ്റുക. അല്ല, ഇനി ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവരത് തിരുത്തട്ടെ. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഇത്തരം പ്രശ്നങ്ങളുമായി വരുന്നത് മെജോറിറ്റിയും ആൺകുട്ടികളാണ്. എന്തായിരിക്കും ഇതിന് കാരണം? ഞാൻ ആലോചിച്ചിട്ട് പ്രധാനമായിട്ട് ഒരു കാരണം, നമ്മുടെ സമൂഹത്തിലെ ജനറൽ നോംസ് ആണ്. ഒരമ്മ പെൺകുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കും. അവരെ പല അമ്മമാരും, മിക്ക അമ്മമാരും, അതുകൊണ്ട് തന്നെ മിക്ക പെൺകുട്ടികൾക്കും എന്താ, കുറച്ച് കുക്കിംഗ് അറിയാം, എങ്ങനെയാണ് എന്താ ഭക്ഷണം കഴിക്കാൻ ഒക്കെ ഒരുക്കേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് അത് പ്ലേറ്റുകളൊക്കെ കഴുകി വെക്കേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് എന്താ തൂത്തുവാരി വൃത്തിയാക്കി തുടയ്ക്കേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് മുറ്റം അടിക്കേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് പല ജോലികളും ചെയ്യേണ്ടതെന്ന് അറിയാം. ഇതൊക്കെ ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ദിവസം പെൺകുട്ടികൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ പണികളുണ്ട്. അവരാ അതിൽ ഒരു വിധം പെൺകുട്ടികളൊക്കെ തന്നെ കൃത്യമായിട്ട് ആ ജോലി ചെയ്യണമെന്ന് അമ്മമാര് നിർബന്ധിക്കുമ്പോൾ, ആൺകുട്ടികൾക്ക് ഇത്തരം ആക്ടിവിറ്റീസ്, ഇത്തരം ഫിസിക്കൽ ആക്ടിവിറ്റീസ് അസൈൻ ചെയ്ത് കൊടുക്കാതെ വരുമ്പോൾ, അവരെ അതിന് നിർബന്ധിച്ച് അവർ ചെയ്യിപ്പിക്കാതെ വരുമ്പോൾ, അവർ സ്വാഭാവികമായിട്ടും അവരിതൊക്കെ എൻജോയ് ചെയ്യൽ മാത്രം, പണിയെടുക്കൽ അവരുടെ ജോലിയല്ല, അത് പെൺകുട്ടികളുടെ ജോലിയാണ് എന്നൊരു ഒരു 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 ബോധം വരും. പലപ്പോഴും ഇത് പെൺകുട്ടികൾക്ക് സങ്കടത്തിനോ കരച്ചിലിനോ ഒരു എന്താ ഒരു ഒരു സാധ്യത കൊടുക്കണതും കൂടിയാണ്. സഹോദരനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു എന്ന്. പക്ഷേ അത് സത്യമാണ്, എന്താ ഈ പറഞ്ഞ കാര്യമൊക്കെ സത്യമാണ്. പക്ഷേ അത് ആ ഫിസിക്കൽ, അത്തരം ഫിസിക്കൽ ആക്ടിവിറ്റി 8 to 8:30 വരെ ഇന്ന പണി ചെയ്യണം, അത് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഇരുന്ന് പഠിക്കാം, അത് കഴിഞ്ഞാൽ ഇന്ന ഡ്യൂട്ടി ചെയ്യണം, പോയിട്ട് അത് ചെയ്തു വരണം, അങ്ങനെ ഫിസിക്കലായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് പെൺകുട്ടികളുടെ ജീവിതത്തിൽ അമ്മമാർ സെറ്റ് ചെയ്ത് കൊടുത്തതുകൊണ്ട് പെൺകുട്ടികൾ ഇത്തരം അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടുകയാണ്.
അവിടെ അതുകൊണ്ട് തന്നെ അത്തരം ആക്ടിവിറ്റീസ് നിന്ന് പെൺകുട്ടികൾ പിന്മാറരുത്, തിരിച്ച് ആൺകുട്ടികളെയും ഇത്തരം ആക്ടിവിറ്റീസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ എന്താണ് വഴി എന്നുള്ളത് നോക്കണം. അതായത് പിന്നെ കുക്കിംഗ് ആയാലും ഇത്തരം ക്ലീനിങ് ആയാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും ഇതെല്ലാം ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയതാണ്. എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ജോലികൾ പല വീടുകളിലും ആൺകുട്ടികൾക്ക് അസൈൻ ചെയ്യുന്നില്ല, ആൺകുട്ടികളെ അത് ചെയ്യിപ്പിക്കുന്നില്ല, പഠിപ്പിച്ചു കൊടുത്ത് ചെയ്യിപ്പിക്കുന്നില്ല, പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ആൺകുട്ടികളെ പഠിപ്പിക്കുന്നില്ല. ഈ പെൺകുട്ടികൾ പല പെൺകുട്ടികളും വളരെ വെൽ ട്രെയിൻഡ് ആണ്, കാര്യങ്ങൾ കൊണ്ട് നടത്താൻ വെൽ ട്രെയിൻഡ് ആണ്. പക്ഷെ പല ആൺകുട്ടികളെയും വെൽ ട്രെയിൻഡ് ആക്കണില്ല, അവര് സ്വയം പഠിച്ചെടുക്കണത് മാത്രമേ ഉള്ളൂ. മിക്ക സ്ഥലങ്ങളിലെ സ്ഥിതിയാണ്, എല്ലാ സ്ഥലത്തും അല്ല, ചില വീട്ടിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആൺകുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന വീടുകളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പല വീട്ടിലും ആൺകുട്ടികളെ സ്വയം പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് അവര് വലുതാകുമ്പോൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ പലതും തന്നെ സ്വയം പഠിച്ചെടുത്തതാണ്. ഇങ്ങനെ ചെറുപ്പം മുതലേ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും വെൽ ട്രെയിൻഡ് ആയിട്ട് വളർത്തി കൊണ്ടുവരുന്ന ആൺകുട്ടികളുടെ ഇടയിൽ ഇത്തരം അഡിക്ഷനുള്ള സാധ്യത കുറയും എന്ന് ITയുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. ഒരു സൈക്കോളജിയുടെ ഭാഗത്തു നിന്നോ സൈക്കോളജിസ്റ്റിന്റെ ഭാഗത്തു നിന്നോ എങ്ങനെ ചിന്തിക്കുന്നു, എന്തായിരിക്കും അതിന് എന്താ അവരുടെ അഭിപ്രായം എന്നുള്ളത് വരും ദിവസങ്ങളിൽ അത്തരം ആളുകൾ വരുമ്പോൾ കേൾക്കാം. അപ്പോ ഇവിടെ വീണ്ടും പറയുന്നു, പെൺകുട്ടികൾ ഭാഗ്യവതികള്, എന്താ ആൺകുട്ടികള് ഇത്തരം ട്രെയിനിങ് കൊടുക്കാത്തതിന്റെ പ്രശ്നമാണ്. പറമ്പിൽ കിളയ്ക്കാൻ പഠിപ്പിക്കില്ല അവരെ, അല്ലെങ്കിൽ മുറ്റമടിക്കാൻ പഠിപ്പിക്കില്ല അവരെ, അല്ലെങ്കിൽ വീട് തൂത്തുവാരാൻ പഠിപ്പിക്കില്ല, അല്ലെങ്കിൽ പാത്രം കഴുകാൻ പഠിപ്പിക്കില്ല. ഇതൊക്കെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഈ ഡിപ്രഷനും അതുപോലത്തുള്ള സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ പറ്റിയ പണികളാണിത്. ഇതിനെ ഒരു എന്താ മോശമായിട്ടല്ല ഞാൻ നന്നായിട്ടാണ് കാണുന്നത്. കാരണം എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. നാളികേരം ചെറുകാനും നാളികേരം ചെറുകി കൊടുത്താൽ അമ്മ ഉണ്ടാക്കി തരും. കാരണം എൻ്റെ അമ്മ ഒരു എഞ്ചിനീയർ ആയിരുന്നു, എൻ്റെ അമ്മ ഒരു എഞ്ചിനീയർ ആയിരുന്നു, PWD എഞ്ചിനീയർ ആയിരുന്നു, തിരക്കുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു. ഓഫീസിലെത്തണം, രാവിലെ 9:30 ആകുമ്പോഴേക്കും ഓഫീസിലെത്തണം, അതിന് മുമ്പേ 3 കുട്ടികളെയും എന്താ സ്കൂളിൽ അയക്കണം. അപ്പൊ ആ സമയത്ത് എന്താ തേങ്ങ ചിരകി കൊടുത്താൽ എന്തെങ്കിലും ഒരു കറി തേങ്ങ ആയിട്ടുള്ള വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കി തരും. അമ്മയ്ക്ക് ഇത് പൊളിച്ച് ചിരകി കറി ഉണ്ടാക്കാനോ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുട്ടിക്കാലത്ത് ഒരു ആൺകുട്ടിയായിട്ടുള്ള എന്നെയും പെൺകുട്ടികളായിട്ടുള്ള എൻ്റെ അനിയത്തിമാരെയും വേറെ വേറെ കാണാതെ ഈ ജോലികളൊക്കെ പഠിപ്പിച്ചു. അമ്മ വർക്ക് കഴിയുമ്പോഴേക്കും സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പ് അതൊന്ന് തൂത്തുവാരാൻ പറയും, തൂത്തുവാരി തുടച്ചു കൊടുക്കും, അടിച്ചു വാരി തുടച്ചു കൊടുക്കും. ഇതൊക്കെ പഠിപ്പിച്ചു. ഇതിൻ്റെയൊക്കെ ഗുണം അന്ന് കുറച്ച് വിഷമായിട്ട് തോന്നിയിരുന്നെങ്കിലും ഇതിൻ്റെയൊക്കെ ഗുണം വലുതായപ്പോഴാണ്. കാരണം കമ്പ്യൂട്ടറിൽ കുറച്ച് നേരം ഇരുന്ന് വർക്ക് ചെയ്തിട്ട്, കാരണം ഞാൻ ഫുൾ ടൈം 37 വർഷമായിട്ട് ഫുൾ ടൈം കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. അന്നേ 37 എന്താ വർഷം മുമ്പേ കമ്പ്യൂട്ടർ സയൻസിൽ വന്നിട്ടുള്ളതാണ്, പഠിച്ചതും കമ്പ്യൂട്ടർ സയൻസ് ആണ്, പ്രാക്ടീസ് ചെയ്യണതും അത് തന്നെയാണ്. കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് ഒരു 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 മാറ്റാൻ മനസ്സൊന്ന് ശരിയാക്കാൻ സ്ട്രെസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ ഒരുപാട് പണികൾ അറിയാം. ഫിസിക്കലായിട്ട് ചെയ്യാൻ ഒരുപാട് പണികൾ അറിയാം. അത് പോയി ചെയ്യും, 1-1.5 മണിക്കൂർ ചെയ്യുമ്പോഴേക്കും മനസ്സ് ക്ലിയർ ആവും, തിരിച്ചു വന്ന് വീണ്ടും കമ്പ്യൂട്ടറിൽ ചെയ്യും. ഇങ്ങനെ ഇത്രയും കാലം പോയതുകൊണ്ട് ഈ സ്ട്രെസ്സും ഡിപ്രഷൻ കാര്യങ്ങളും ഒക്കെ ഒരു വിധം ഒഴിവായി വന്നത് ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ഊഹിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ ആൺകുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ, ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഞാൻ പറയുമ്പോൾ വീട്ടിലെ അകത്തുള്ള പണികൾ മാത്രമല്ല, വീട്ടിൻ്റെ പുറത്തുള്ള പണികളും, അതുപോലെ ഓട്ടം, ജിംനേഷ്യം, ഫുട്ബോൾ, എന്താ മറ്റേ വോളിബോൾ, അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുണ്ട്. ഇതൊക്കെ പെൺകുട്ടികൾക്കും പറ്റാവുന്നതാണ്, ഇതൊക്കെ ആൺകുട്ടികൾക്കും പറ്റാവുന്നതാണ്. ഇതൊക്കെ തന്നെ സ്ട്രെസ് കുറയ്ക്കാനും മറ്റുള്ള ഒരു ഇത്തരം ഗെയിമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് കാര്യങ്ങൾ കുറയ്ക്കാൻ ഉപകരിക്കും. അപ്പോൾ ഗെയിമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് സമൂഹത്തിൽ
ആളുകൾ പറയുന്ന നെഗറ്റീവ് സൈഡ്, അതായത് ഡിപ്രഷൻ, ലോൺലിനെസ്, പിന്നെ എന്ത് പറഞ്ഞാലും ദേഷ്യം, കുട്ടികൾക്ക് എന്താ അങ്ങനത്തെ അത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കാൻ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂട്ടുക. ഫിസിക്കൽ ആക്ടിവിറ്റീസ് വെറുതെ കൂട്ടുക എന്നൊന്ന് പറഞ്ഞപ്പോൾ എന്താ പിന്നെ വീട് മുഴുവൻ തൂത്തുവാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ 10-16 വയസ്സുള്ള കുട്ടിയോട്, ഒരാൺകുട്ടിയോട് പറഞ്ഞാൽ അവർ ചെയ്യൊന്നുമില്ല. ആദ്യം മുതലേ പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ചെറുപ്പം മുതലേ ഈ ചെറിയ ചെറിയ എന്താ ഇപ്പോൾ സാധാരണ പല പല വീടുകളിലും കാണാം, ഒരു തൂമ്പ, വലിയ തൂമ്പയല്ല, ചെറിയ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ചെറിയ തൂമ്പ, അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ചെറിയ ചൂല്, ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന ഇത്തരം ടൂൾസ് കൊടുക്കും. അങ്ങനെ ചെറിയ കുട്ടികളെ കൊണ്ട് അത്തരം ചെറിയ ടൂൾസ് യൂസ് ചെയ്തിട്ട് പണി കുറച്ച് കുറച്ചായിട്ട് പഠിപ്പിച്ചു കൊടുത്താൽ അവർ സ്ലോലി വളർന്നു വരുമ്പോൾ വലിയ ടൂൾസ് എടുത്തിട്ട് ചെയ്യാനറിയാം. എല്ലാ കുട്ടികൾക്കും അതല്ല, ചില കുട്ടികൾക്ക് ഇലക്ട്രിക്കൽ കാര്യത്തിലായിരിക്കും, ഇലക്ട്രീഷ്യൻ പണിയിലായിരിക്കും, ചില കുട്ടികൾക്ക് ആശാരി പണിയിലായിരിക്കും താല്പര്യം. നമ്മൾ എഞ്ചിനീയറോ എന്തോ ആവട്ടെ, എഞ്ചിനീയറോ ഡോക്ടറോ എന്തോ ആവട്ടെ, പക്ഷെ ഇത്തരം ആക്ടിവിറ്റീസ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കുക, അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ ഇത് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ഈ പ്രായത്തിലും ഇത്രയൊക്കെ എത്തിയിട്ടും ഡെയിലി 1 മണിക്കൂർ പറമ്പിൽ ജോലി ചെയ്യുക, എന്താ അതൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഒരു വിധം സമയമുണ്ടെങ്കിൽ പറമ്പിൽ ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ ഡെയിലി ജോലി ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, അതൊരു പക്ഷേ എനിക്ക് സ്ട്രെസ് കുറയ്ക്കാനൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാകാം എന്നാണ്. എക്സ്പേർട്സ് ഇത് ഈ ഫീൽഡിലെ എക്സ്പേർട്സ് ഇതിനെ പറ്റിയിട്ട് ബെറ്റർ കമന്റ്സ് പറയട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പേർട്സ് അത് തിരുത്തട്ടെ, അല്ലെങ്കിൽ എന്താ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എക്സ്പേർട്സ് അത് വാല്യൂ അഡീഷൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാ കുട്ടികൾക്കും എല്ലാ ആശംസകളും നേരുന്നു, എല്ലാ പാരൻസിനും എല്ലാ ആശംസകളും നേരുന്നു. പാരൻസിനെ ഞാൻ പ്രത്യേകം പറയുന്നു, പാരൻസ് വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ. കുട്ടികളെ ബ്ലെയിം ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ, പുറത്തുള്ളവർ ഗെയിമിൻ്റെ കമ്പ്യൂട്ടർ ഗെയിമിൻ്റെ കാര്യങ്ങളോ അതോ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് കുട്ടികളെ വഴി തെറ്റിക്കുന്നതിൽ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പാരൻസ്, നമ്മളൊക്കെ പാരൻസ് ആണ്, ഞാനും ഒരു പാരന്റ് ആണ്, ഇവിടെയുള്ള പല മുതിർന്ന ആളുകളൊക്കെ പാരൻസ് ആണ്. ഈ ഇന്നത്തെ കുട്ടികൾ നാളെ പാരന്റ് ആവാൻ പോണവരാണ്. അപ്പോൾ പാരൻസ് ശ്രദ്ധിക്കുക. ഈ ടീച്ചർമാർക്ക് ഒരു പരിധിയുണ്ട്, ഇതെല്ലാം ടീച്ചർമാരുടെ തലയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം കുട്ടികൾ ഈ ഗെയിം കളിക്കണതൊക്കെ തന്നെ സ്കൂളിൽ നിന്നല്ല, പലരും വീട്ടിൽ നിന്നാണ് കളിക്കണത്. അപ്പോൾ ടീച്ചർമാർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിയുണ്ട്. പക്ഷേ ടീച്ചർമാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളതുകൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പക്ഷേ പാരൻസിനാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഏറ്റവും ആദ്യം പാരൻസ് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പഠിക്കാനോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനോ സമ്മതിക്കരുത്. പാരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വഴി, പിന്നെ വഴിയുടെ സൈഡിൽ മേശയും കസേരയും ഇട്ടുകൊടുത്ത് സ്ക്രീനിൽ എന്താണോ നടക്കുന്നത് അത് പാരൻസിന് കാണുന്ന തരത്തില്, പാരൻസിനോ അല്ലെങ്കിൽ ബ്രദേഴ്സിനോ സിസ്റ്റേഴ്സിനും ആ വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകൾക്ക് സ്ക്രീൻ കാണാവുന്ന തരത്തിലേ കമ്പ്യൂട്ടർ വെച്ച് കൊടുക്കാവൂ എന്ന കാര്യത്തിൽ ലോകത്തിലെ എല്ലാ കമ്പ്യൂട്ടർ വിദഗ്ധരും എന്താ സൈക്കോളജിസ്റ്റുമാരും ഒക്കെ പറയുന്ന ഒരു കാര്യമാണിത്. ഇന്ന് മിക്ക വീടുകളിലും ലാപ്ടോപ്പിന്റെ സ്ക്രീനോ മൊബൈലിന്റെ സ്ക്രീനോ പാരൻസിനോ ബാക്കിയുള്ളവർക്ക് കാണാതെ പറ്റാത്ത തരത്തിലാണ് കുട്ടികൾ വെക്കുക. അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ പാരൻസ് എതിർക്കില്ല, അവിടെ തൊട്ടാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതുകൊണ്ട് തന്നെ എന്ത് മൊബൈൽ സ്ക്രീൻ ആയാലും ലാപ്ടോപ്പ് സ്ക്രീൻ ആയാലും എന്ത് സ്ക്രീൻ ആയാലും പാരൻസിനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകൾക്ക്, വീട്ടില് നടക്കുന്ന ആളുകൾക്ക് കാണാൻ എന്ന തരത്തിൽ വെക്കാം. ഇവിടെ മറ്റൊരു പ്രശ്നം ഉയർന്നു വരാനുള്ള സാധ്യത ഉണ്ട്, ക്വസ്റ്റ്യൻ ഉയർന്നു വരാനുള്ള സാധ്യത
രണ്ടു പേരും അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന വീടുകളും മിക്ക വീടുകളും അങ്ങനെയാണ്. പുറത്തുപോയി ജോലി ചെയ്യുന്ന എല്ലാവർക്കും ജോലി ഉണ്ടാവും, പക്ഷെ പുറത്തുപോയി ജോലി ചെയ്യുന്ന അച്ഛനും അമ്മയും പുറത്തുപോയി ജോലി ചെയ്യുന്ന വീടുകള് കുട്ടികളെ മൊബൈലും ഇന്റർനെറ്റും എന്താ അല്ലെങ്കിൽ ലാപ്ടോപ്പും ഒക്കെ ഏൽപ്പിച്ചു പോയി അവര് ചെയ്യേണ്ട പണി ചെയ്യാതെ കമ്പ്യൂട്ടർ ഗെയിം ചെയ്യുന്ന ഒരുപാട് പിന്നെ ഒരുപാട് വീടുകളുണ്ട്. അവിടെ എങ്ങനെ ഇത് കൺട്രോൾ ചെയ്യും എന്നുള്ളൊരു ചോദ്യം വരും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മാർക്ക് കുറയുക, അതുപോലെ ഉറക്കം കുറയുക, ഉറക്കക്ഷീണം പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഉറക്കക്ഷീണം കാണുക, അതുപോലെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ ഓടുക, എന്ത് പറഞ്ഞാലും ഒരു ഇറിറ്റേഷൻ അങ്ങനെ പെരുമാറുക കുട്ടികൾ, ഇതൊക്കെയും ഇൻഡിക്കേഷൻ ആണ്, അഡിക്ഷന്റെ ഇൻഡിക്കേഷൻസ് ആണ്. ഇങ്ങനെ അഡിക്ഷൻ വരുമ്പോൾ ചോദിക്കേണ്ട എക്സ്പേർട്സിനോട് ചോദിക്കുക. ചിലപ്പോൾ സ്കൂളിൽ എക്സ്പേർട്സ് എന്താ ഉണ്ടാകാം, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഇതിന് എന്താ നിങ്ങളുടെ തൊട്ടടുത്തൊക്കെ ഉണ്ടായിരുന്നു വരും, എക്സ്പേർട്സ് ആയിട്ട് ഉണ്ടായിരുന്നു വരും. പലപ്പോഴും അധ്യാപകർക്ക് എന്താ ഇതിന് എക്സ്പേർട്സിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയെന്ന് വരും. അപ്പോൾ പാരൻസ് അങ്ങനെ അത്തരം അധ്യാപകരായിട്ട് ബന്ധപ്പെട്ട് അവർ വഴി ആ എക്സ്പേർട്സിൻ്റെ അടുത്ത് എത്തി ഇങ്ങനെ പ്രശ്നം കാണുന്നു എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എക്സ്പേർട്സ് അതിന് വഴികൾ പറഞ്ഞുതരും. അവരൊക്കെ തന്നെ ചൈൽഡ് സൈക്കോളജിയും ആയിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലുള്ളവരായിരിക്കും എല്ലാവരും തന്നെ, അല്ലാതെ ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കില്ല അവര്. എന്താ സൈക്കോളജിസ്റ്റുമാരായിട്ട് സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും, അവരാണ് ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നല്ലത് അവരാണ്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പേർട്സിന്റെ അടുത്ത് എത്തിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് കുട്ടിയെ നേരെയാക്കി എടുക്കുക എന്നുള്ളതാണ്. വീണ്ടും പറയുന്നു, കുട്ടികളെ നേരെയാക്കി എടുക്കാൻ പറ്റും, ശരിയായ എന്താ കൗൺസിലിംഗ് കൊടുത്താൽ കുട്ടികളെ നേരെയാക്കി എടുക്കാൻ പറ്റും. ഈവൻ നല്ല ഡിപ്രഷനിലേക്കോ അങ്ങനെ എന്തെങ്കിലും പോയാലും കുട്ടികളെ നേരെയാക്കി എടുക്കാൻ പറ്റും എന്നൊരു ആത്മവിശ്വാസം തോടുകൂടി നിർത്തുന്നു. ഡാർക്ക് വെബ് പോലെയുള്ള വെബ്സൈറ്റിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നുള്ള ഒരു ചോദ്യമാണ് സർ. ഡാർക്ക് വെബ് പോലെയുള്ള ഓക്കെ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, കുട്ടികൾ ഡാർക്ക് വെബിൽ കയറാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ ഒരു അധോലോകമാണ്, സൈബർ സ്പേസിലെ അധോലോകം ആണ് ഡാർക്ക് വെബ്. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ വേൾഡിലെ നമ്മുടെ ചുറ്റും കാണുന്ന ഈ ലോകത്ത് ഒരു ഒരു കുട്ടി അധ്യാപകനോട് ചോദിക്കുകയാണ്, എനിക്ക് അധോലോകത്ത് പോകണം, അവിടെ പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ പാരൻസിനോ അധ്യാപകർക്കോ ഉണ്ടാകുന്ന അതേ ഫീലിംഗ് ആണ് ഇപ്പം എനിക്കും ഉണ്ടായത്. സൈബർ സ്പേസിന്റെ അധോലോകമാണ് ഡാർക്ക് വെബ്. അവിടെ ഡ്രഗ്സ്, തോക്കുകള്, അങ്ങനത്തെ ബിസിനസ്സുകള്, ഡ്രഗ്സിന്റെ ബിസിനസ്, അതുപോലെ പൈറേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഒരുപാട് കാര്യങ്ങളുടെ ബിസിനസ്, ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് അവിടെ നടക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് മെച്യൂരിറ്റി വരാതെ കടക്കാതിരിക്കുകയാണ് നല്ലത് എന്നാണ് ഉത്തരം. ഒരു ദിവസം എത്ര സമയം ഉപയോഗിക്കാം, ആ സ്ക്രീൻ ടൈം എത്രയാണെന്നുള്ളത് ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നു. ഗെയിം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അരമണിക്കൂറോ അല്ലോ മുക്കാ മണിക്കൂറിന്റെ ഇടയിൽ നിർത്തണം. അതിലും കൂടുതൽ ഗെയിം കളിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരും. ഇത് ഓഫ്ലൈൻ ആയിട്ട് ഗെയിം കളിക്കുകയും ഓൺലൈൻ ആയിട്ട് ഗെയിം കളിക്കുകയും ഇത് തന്നെയാണ് സ്ഥിതി. ഗെയിം കളിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഒരു ഒരു 8-10 kilometers ഓട്ടം, അതുപോലെ എന്താ ജിമ്മിലും ഒക്കെ പോയിട്ട് അല്ലെങ്കിൽ എക്സസൈസ് അല്ലെങ്കിൽ യോഗ അത്തരം കാര്യത്തിന് മിനിമം ഒരു 40 minutes അത്തരം കാര്യത്തിനും, പിന്നെ ഒരു അരമണിക്കൂർ ഓട്ടവും, അങ്ങനെ ഒരു ഒന്നിച്ചില്ലാനും മണിക്കൂർ, 1-1.5 hours വെറുതെ വർത്തമാനം പറയാനല്ല, ജിമ്മിലോ അല്ലെങ്കിൽ യോഗ സ്ഥലത്തോ പോയി വർത്തമാനം പറയാനല്ല, ഒരു 1-1.5 hours റിഗറസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകള്
ആളുകളായിരിക്കണം എന്നുള്ളത് നിർബന്ധം. സൈബർ അഡിക്ഷൻ എന്നുള്ളത് ഗെയിമുമായി മാത്രം ബന്ധപ്പെട്ടതാണോ? ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട മറ്റൊന്നും അങ്ങനെ നിൽക്കേണ്ടി വരില്ലേ, ചെലവഴിക്കേണ്ടി വരില്ലേ, അത് അനിവാര്യതയല്ലേ? അതൊരു സൈബർ അഡിക്ഷൻ രീതിയിലേക്ക് പെടുത്തുന്നത് ശരിയാണോ എന്നാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വി പി എൻ യൂസ് ചെയ്യുന്നത് ഐ പി അഡ്രസ് ഹൈഡ് ചെയ്യുന്ന എന്തൊരു സാർ നേരത്തെ സൂചിപ്പിച്ച കാര്യമല്ലേ, അതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക അറിയില്ല. സ്പൂഫിംഗ് ആണോ? ആ രീതിയിലേക്ക് ആ ടേം ഉപയോഗിച്ചില്ല സർ. ആ അതെ, അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ തുടക്കത്തിലേ പറഞ്ഞു, കമ്പ്യൂട്ടർ ഗെയിം മാത്രമല്ല അഡിക്ഷൻ, കമ്പ്യൂട്ടർ മൊത്തത്തില് ഒരു അഡിക്ഷൻ ആവാനുള്ള സാധ്യത. കമ്പ്യൂട്ടർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ആ കമ്പ്യൂട്ടറിന് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മൊബൈൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ കണ്ടില്ലെങ്കിൽ, ആ മൊബൈൽ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവരാകെ ഇറിറ്റേറ്റഡ് ആയി പോവും. വലിയവരുടെ ഇടയിലും ഉണ്ട് ഈ പ്രശ്നം, ചെറിയവരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും ഉണ്ട് ഈ പ്രശ്നം. ഇതിനെയാണ് അഡിക്ഷൻ എന്ന് പറയാം. അത് മൊബൈലായിട്ട് ബന്ധപ്പെട്ടതും കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെയാണ്. അല്ലാണ്ട് കമ്പ്യൂട്ടർ ഗെയിമിന് മാത്രമല്ല അഡിക്ഷൻ ഉള്ളത്. ഇതേപോലെ തന്നെ അഡിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യമാണ് ഈ ഗൂഗിൾ സെർച്ചും. ഗൂഗിളായിട്ട് ബന്ധപ്പെട്ട് സെർച്ച് ചെയ്ത് പല സൈറ്റിൽ പോവുക, ഒരു സൈറ്റിൽ കുറച്ച് വായിച്ച് കഴിയുമ്പോഴായിരിക്കും വേറൊരു ലിങ്ക് ആണ്, ബന്ധപ്പെട്ട ഒരു ലിങ്ക്, അവിടെ ക്ലിക്ക് ചെയ്യുക, വേറൊന്നിൽ പോവുക, അവിടെ അത് വായിക്കുക, കാണുക, അതൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് അപ്പോഴൊരു ലിങ്ക് കാണും. ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക് അൽഗരിതംസ് വെച്ചിട്ടാണ് ഈ പുതിയ പുതിയ ഓരോ ലിങ്കുകൾ, നമ്മുടെ താല്പര്യമുള്ള ലിങ്കുകൾ വന്നുകൊണ്ടിരിക്കുക. അതായത് ഒരു എക്സാമ്പിൾ, ഇന്ന് നമ്മൾ എന്താ പിന്നെ ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ലെതർ ചെരുപ്പുകളെ പറ്റിയിട്ട് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ എന്ത് സെർച്ച് ചെയ്യുമ്പോഴും ഏത് ന്യൂസ് പേപ്പർ ആർട്ടിക്കിളോ അല്ലെങ്കിൽ വേറെ എന്ത് ജിമെയിലോ എന്ത് വായിക്കുമ്പോഴും ഈ ലെതർ ചെരുപ്പുകളായിട്ട് ബന്ധപ്പെട്ട ലിങ്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രില്യൻ്റ് ആയിട്ട് ഇതിനെ പ്രസന്റ് ചെയ്യാനുള്ള അൽഗരിതംസ് അതിൻ്റെ പുറകിലുണ്ട്. നമ്മളുടെ ആ സമയത്ത് ലെതർ ചെരുപ്പിനെ പറ്റി അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ ലെതർ ചെരുപ്പായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പരസ്യങ്ങൾ ഇങ്ങനെ പുഷ് ചെയ്ത് വരണ കാണാം. അത് ഒന്നോ രണ്ടോ ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ അതിന് ശേഷം. അപ്പോൾ ഇത്തരം ഇങ്ങനെ നമ്മളെ ഒന്നിലേക്ക് അങ്ങോട്ട് അഡിക്റ്റ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ അങ്ങനെ ഈ ജമ്പ് ചെയ്ത് ഓരോ സാധനങ്ങളായിട്ട് നോക്കി ഇൻട്രസ്റ്റ് കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യും, നോക്കും, അത് പിന്നെ വേറൊന്ന് ഇൻട്രസ്റ്റ് കാണുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യും. ഇതൊരു തരം അഡിക്ഷനാണ്, ഓൺലൈനായിട്ട് ബന്ധപ്പെട്ട ഒരു അഡിക്ഷനാണത്. ഈ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട പല അഡിക്ഷനിൽ ഒന്ന് മാത്രമാണ് കമ്പ്യൂട്ടർ ഗെയിമിന്റെ അഡിക്ഷൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിലേ പറഞ്ഞു. ഈ കുട്ടി ചോദിച്ച ചോദ്യം അതാണ്.